Tobacco use leads to cancer, heart attacks, lung disorders and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, kheni, zarda, etc. or their promotion in any manner.
കിട്ടിയ കൈ കിട്ടി ഞാൻ രണ്ട് എടുത്തു. അച്ഛൻ നല്ല ഉറക്ക. ഈ സൈക്കിൾ അവിടെ വെക്കേ, നമുക്ക് ബൈക്കിൽ പോവാം. വാ കൊച്ചിണ്ടാക്കാണ്ട് പതുക്കവാ. അതെ, സമയായിട്ടാ. നിക്കട. ആരുടെ എവിടെ പോയി കിടക്കായിരുന്നു ഇതുവരെ? മനുഷ്യൻ എത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്യുന്നറിയോ? എന്റെ കിഷോറെ, അലമാരിലിരിക്കുന്ന കാശെടുത്ത് അച്ഛന്റെ കണ്ണു പിടിച്ച് പുറത്തിറങ്ങാന്ന് വെച്ചാലേ അത്ര നിസ്സാര കാര്യമൊന്നല്ല. അത് ശരിയാ. എന്റെ വീട്ടിൽ നിന്ന് ഞാനൊന്ന് പോക്കറ്റിലാക്കാൻ പറ്റ പാടെ എനിക്കറിയാം. നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് ചേട്ടൻ കണ്ടിരുന്നു. ഞാൻ പോരാന്നറിയാളും നല്ല ഉറക്കാ. അച്ഛനും അമ്മയും മരിച്ച പിന്നെ ആ നാറിയ ഒരു പട്ടിയുടെ വില പോലും എനിക്ക് ആ വീട്ടിൽ തന്നിട്ടില്ല. അതിന് പറ്റിയ ഒരു കുണഞ്ഞ ചേട്ടത്തെ അമ്മയും. ജീവിതകാലം മുഴുവൻ അയാളുടെ പലചരക്കേടയിൽ ആട്ടും തുപ്പും കേട്ട് നിൽക്കുമെന്ന് അയാളുടെ വിചാരം. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം കുറച്ച് കാശുണ്ടാക്കി അയാളുടെ മുന്നിൽ നിവർന്നു നിന്നിട്ട് മരിച്ചാൽ മതി എനിക്ക്. അതെ, കഥ പറഞ്ഞ ട്രെയിൻ ബോട്ടാ. ദാ കൈ കിട്ടി ഞാൻ അങ്ങോട്ട് എടുത്തു. എത്രയുണ്ടെന്ന് ഞാൻ നോക്കിയില്ല. ഇത് എടുക്കാൻ പറ്റുള്ളല്ലോ. നീ എന്തീ കാണിക്കാൻ പോണ? ഏയ് ഒന്നുമില്ലടാ, പൊട്ടിക്കാനടാ. ഏയ് പൊട്ടിക്കട്ടടാ. കൊടുക്ക മാത്രമല്ലോ, കാശൊന്നും ഇല്ല. അതെ, ഈ എൻ്റെ കയ്യിൽ ഇതേ ഉള്ളടാ. ഓട്ടടാ, ഇന്ന ട്രെയിൻ പോകും. കൽക്കട്ടയിൽ ചെന്നിട്ട് ജോലി കയറിയ ശേഷം വിളിക്കണേടാ. ഓട്ടടാ. കുടുക്ക പൊട്ടിച്ച കാശ് നീ കിഷോറിന് കൊടുത്തപ്പോ അവന്റെ കണ്ണ് നിറഞ്ഞത് നീ ശ്രദ്ധിച്ചിരുന്നോടാ? ഞാനത് കണ്ടായിരുന്നു. ഇനി ഞാൻ കൊടുത്ത കാശ് കുറഞ്ഞു പോയതുകൊണ്ടായിരിക്കോടാ. ഞാൻ വല്ല പറയട്ടാ, പോടാ. വീട്ടിലിരിക്കുന്ന കാശെടുത്ത് കൊടുത്തിട്ടാണ് കൂട്ടുകാരെ സഹായിക്കുന്നത്. വേണ്ടേട്ടാ, അവൻ അതിൽ അത്ര വലിയ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. കൂട്ടുകാരനെ സഹായിക്കുന്ന അത്ര വലിയ തെറ്റാണോ? നീ എന്തിനാ അച്ഛനെ പിടിച്ച് തള്ളിയിട്ടത്? പിന്നെ എന്റെ മുന്നിലിട്ട് നിന്നെ തള്ളണത് ഞാൻ നോക്കിക്കണം. കഥ പറയണ പ്രായം പോയി, തല തിരിയണ കാലം വന്നേ, പല പല വിധ വേഷം കെട്ടിക്കോ പ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്നേ. അടിപിടയരു താരം തന്നെ വഴി പറയരു താരം, പിന്നെ കളിയതിൽ കടക്കാതൽപ്പം ആവാ നേരം പൊക്കും. കേട്ടോ നിന്റെ കളി മനസ്സേ പിടിച്ചോ.
ഇതാണ് സുധീം മനു. ഇവരുടെ കൂട്ടത്തിൽ ഒരാൾ കൂടിയുണ്ട്, കിഷോർ. അദ്ദേഹം ഇപ്പോൾ കൽക്കട്ടയിലാണ്. സ്നേഹിച്ച പെണ്ണിനെ വീട്ടുകാരുടെ അനുവാദം കൂടാതെ ജീവിത സഖിയാക്കിയതിന് സുധിക്ക് സ്വന്തം വീട്ടിൽ നിന്നും പുറത്താകേണ്ടി വന്നു. ആൻസിയെ വിവാഹം കഴിച്ച സുധിക്ക് ചില മാറ്റങ്ങൾ സംഭവിച്ചെങ്കിലും സ്വഭാവത്തിൽ ഒരു മാറ്റവുമില്ലാതെ സുധീം മനുവും ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അവർ ഓൺ ദി വേയിലാണ്. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, വായി കിടക്കണം നാക്കെടുത്ത് തോന്നിവാസം പറയുന്നു പന്തി. നീ എന്തൊക്കെയാ അവിടെ കിടന്ന് വിളിച്ചു പോയത്? ഞാൻ എന്താ പറഞ്ഞെന്ന് നീ ഒന്നും പറഞ്ഞില്ലേ? എടാ, ഞാനപ്പോ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിലേ വിളിക്കാത്ത കല്യാണത്തിന് ഉണ്ടാൻ ചെന്ന് നമ്മള് ആ ചെറുക്കന്റെയും പെണ്ണിന്റെയും വീട്ടുകാരുടെ മുമ്പിൽ കിടന്ന് മാറിയരെ. ഇതിപ്പോ ആ പെണ്ണിന്റെ കല്യാണം കൊള്ളുമെന്നല്ലേ ഉള്ളു. ഓ, എന്നാലും ആ കല്യാണ വീട്ടിലെ കാര്യം ഓർക്കുമ്പോ കുറച്ച് നിർത്തേ. വേണ്ട, കുറച്ച്. ഓ, ദൈവ ദൈവ വരുന്നു, ദൈവ വരുന്നു. നീ എന്തേ കാണിക്കുന്നേ? ജീവിതത്തിൽ ഇന്നേവരെ ചിക്കൻകാല് കാണാത്ത പോലെ. ചിക്കൻകാലൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, പക്ഷേ ദേ അതുപോലത്തെ ഒരു കാല് ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല. എന്റെ ഈശ്വര, കാല് കൊള്ളാലേ? കൊള്ളാം, ഒരല്പം മൂപ്പ് കൂടുതലാണോ എന്നൊരു സംശയം. കടിച്ചിട്ടങ്ങ് മുറിയണില്ല, നല്ല മൂപ്പ. അയ്യോ, ഡാ നീ ഇപ്പോഴാ പെണ്ണെ തന്നെ നോക്കിക്കൊണ്ടിരിക്ക. അതല്ലടാ, ഏത്, അവളൊന്നും മുഖത്തേക്ക് പോലും നോക്കണില്ലല്ലോ. അതെ, കുറച്ച് നേരമായിട്ട് നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടോണ്ടിരിക്ക. എന്താ ഉദ്ദേശം? എന്തുദ്ദേശം? എന്തായാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലുള്ള ഒരു കുട്ടി അല്ല അത്. അതിന് ചേട്ടനെ എങ്ങനെ അറിയാം? ചേട്ടന്റെ ബന്ധത്തിലോ സ്വന്തത്തിലോ ഉള്ള കുട്ടി അങ്ങനെ ആണോ അത്? ആണെങ്കിൽ ആണെങ്കിൽ അല്ലല്ലോ. അല്ലേ, എന്റെ ആരും അല്ല. എന്നാ ചേട്ടൻ കേട്ടോ, ഇവളല്ല, ഇവളുടെ അപ്പുറത്തെ വളവരെ ഞങ്ങൾ വളച്ചിട്ടുണ്ട്. താനോ? ഞാനല്ല, എന്റെ ഇപ്പുറത്തിരിക്കണ എന്റെ കൂട്ടുകാരി. ഭയങ്കര റൊമാൻറ്റിക്കാണിവൻ. ചേട്ടനറിയോ, ഇവനൊരു പെണ്ണിനെ നോക്കി ഒന്ന് ചിരിക്കുകയോ ഒന്ന് കണ്ണിറുക്കുകയോ ചെയ്താൽ ആ പെണ്ണിവന്റെ വലയിൽ വീണിരിക്കും. എന്തിനി, കല്യാണം കഴിഞ്ഞിട്ടുള്ള പെണ്ണുങ്ങൾ വരെ ഇവന്റെ കൂട്ടത്തിൽ ഇറങ്ങുമെന്നുള്ള ചരിത്രമുണ്ട്. എന്താടാ, എന്താ പ്രശ്നം? ഒന്നുമില്ലടാ, ആ ചേട്ടൻ വിചാരിക്കണേ നമ്മൾ ഇതേ ആ പെണ്ണിനെ വളക്കാനിരിക്കണ. അങ്ങനൊരു ചിന്ത എനിക്ക് ഇല്ലാതില്ല, പക്ഷെ എങ്ങനെ? ആ എനിക്കും, പക്ഷെ എങ്ങനെ? അവൾ ഈ ചുറ്റുപാടും നോക്കണ പോലുമില്ല. അവള് നോക്കൂല്ലെന്ന് ഞാനൊന്ന് നോക്കട്ടെ, ഇപ്പൊ ശരിയാക്കി തരാ. വൺ ടു ത്രീ. വാട്ട് നോൺസെൻസ് ആർ യു ഡൂയിങ്? അതിന് ഞാൻ ചെയ്തു. ഞാൻ കണ്ടതാ ഇവന ഡെസ്കിന്റെ അടി കൂടെ ഇറച്ചി കഷ കൊടുത്ത് ആ കുട്ടിയുടെ ദേഹത്തേക്ക് എറിയുന്നു. ദേ ചേട്ടാ, വെറുതെ അനാവശ്യം പറയരുത്. സത്യം പറയടാ, നീ എങ്ങനെയാണോ? ചേട്ടാ, അത് ഞാൻ ഈ. അതെ, എന്താ എന്താ പ്രശ്നം? ഇതൊരു കല്യാണ വീടല്ലേ, നിങ്ങൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാ പറ. ഇയാൾ ആ കുട്ടിയുടെ ദേഹത്തേക്ക് ഇറച്ചി കഷ കൊടുത്തിട്ടു. അയ്യോ, സത്യമായിട്ട് ഞാനല്ല. അതെ അതെ, കുട്ടി ഏതാ? സിംഗപ്പൂരിലെ ഇമ്മാനുവലിന്റെ മോളാ. ഓ, സിംഗപ്പൂരിൽ നിന്ന് വന്ന മാനുവലിന്റെ മോളാണല്ലേ.
എന്താ മിസ്റ്റർ ഇത്? നിങ്ങൾ ചെറുക്കൻ്റെ കൂടെ വന്നിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ അവർക്കല്ലേ അതിന്റെ മോശം? നിങ്ങൾ ആരാണെന്നാ പറഞ്ഞത്? പറഞ്ഞത് കേട്ടോ, ചെറുക്കൻ്റെ ആൾക്കാരാ. അതെ, ചെക്കൻ്റെ ആൾക്കാരോ? ഞാൻ ചെറുക്കൻ്റെ അപ്പന. നിങ്ങളെ മനസ്സിലായില്ല. അല്ല, ഈ ചെറുക്കൻ്റെ ആൾക്കാരെന്ന് പറഞ്ഞ ഞങ്ങൾ ഈ പെണ്ണിന്റെ ആൾക്കാരായിട്ട് വരും. പെണ്ണിന്റെ ആര്? ഞാൻ പെണ്ണിന്റെ അപ്പന. പെണ്ണിന്റെ ആരാണെന്നാ ചോദിച്ചത്? അല്ല, അത് പിന്നെ ഈ പെണ്ണിന്റെ ഈ ഫ്രണ്ട്സ് അല്ലേ? ഫ്രണ്ട്സ്? എന്താ നിങ്ങൾക്ക് വിശ്വാസമായില്ലേ? ഇല്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ പോയിക്കോളാം. എന്നാലും ഞങ്ങളെ വിളിച്ചു വരുത്തി അപമാനിച്ച് ഒട്ടും ശരിയായില്ല കേട്ടോ. നല്ല വിഷമമുണ്ട്. അതെ, ഒട്ടും ശരിയായില്ല. നിങ്ങൾ അങ്ങനെ പോകാൻ പറയട്ടെ. മോളെ ഒന്നിങ്ങി വന്നേ. അവിടെ ഇങ്ങോട്ട് വന്നതിന് ശേഷം തീരുമാനിക്കാം കാര്യങ്ങൾ. മൊത്തം കൊള്ളാമെന്ന് തോന്നണേ. ആ പെണ്ണും ചെക്കനും വരുന്നുണ്ടോ? എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെട്ടേ പറ്റൂ. മോളെ, നിനക്ക് ഇവരെ അറിയോ? നിന്റെ ഫ്രണ്ട്സ് ആണെന്നാണല്ലോ പറഞ്ഞത്. ഇല്ല, എനിക്കറിയില്ല. എടീ വഞ്ചകി, നിനക്ക് ഞങ്ങൾ അറിയില്ലല്ലേ. ഇന്നൊരുത്തൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയപ്പോ നിനക്ക് ഞങ്ങൾ ആരുമല്ലാതായി. എന്നറിയില്ലെങ്കിൽ വേണ്ട. പക്ഷേ ഇവനറിയില്ലെന്ന് നീ പറഞ്ഞ ദൈവം പോലും നിന്നോട് പൊറുക്കില്ലടി, പൊറുക്കില്ല. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്താണ് അപ്പൊ ഇതൊക്കെ? നിർത്തണേന്റെ അവനെ. അഞ്ചാറ് കൊല്ലം ഈ നിക്കണെന്റെ പാവം കൂട്ടാരനെ സ്നേഹിച്ച് നടന്നിട്ട് മനു നീ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ പറയും, അഞ്ചാറ് കൊല്ലം ഇവനെ സ്നേഹിച്ച് നടന്നിട്ട് അവസാനം ഒളിച്ചോടി പോകാമെന്ന് പറഞ്ഞ് നീ വന്നപ്പോ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി അച്ഛനെ അമ്മയെ ഉപേക്ഷിച്ചിട്ട് നമുക്കൊരു ജീവിതം വേണ്ടെന്ന് പറഞ്ഞപ്പോ ആ ദേഷ്യത്തിന് ആ വാശിക്കല്ലടി ഈ മണകുണ അഞ്ചിനു പൊട്ടുള്ള കല്യാണത്തിന് നീ സമ്മതിച്ചത്. ഇപ്പൊ നിനക്ക് ഇവൻ അറിയില്ല അല്ലടേ. മനു, നിനക്ക് എന്റെ മോളെ കുറിച്ച് അനാവശ്യം പറയരുത്. അനാവശ്യമാണ് അല്ലേന്നുള്ളത് ഞാൻ തെളിയിച്ചു തരാടോ? എന്നാ നീ തെളിയിക്കണോ? നിങ്ങളൊരു ശുദ്ധ മനസ്സിലുള്ളതാണ്. നിങ്ങൾ ഒരിക്കലും ചതിക്കപ്പെടാൻ പാടില്ല. അത് പാടില്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ തെളിവ് തരാം. മനു, നീ എന്ത് പെണ്ണാക്ക് തെളിവ് കൊടുക്കാൻ പോണോ? ഞാൻ ആ തെളിവ് കൊടുക്കും. എന്ത് തെളിവ്? കല്യാണ പെണ്ണിന്റെ വലത്തെ മുട്ടുകാലിന് മുകളിൽ ഒരു ചെറിയ കറുത്ത മറുകുട. പട്ടി, ഇതൊക്കെ ഞാനെങ്ങനെ അറിഞ്ഞമായിരിക്കും? ഒരു കൂട്ടുകാരനും മറ്റൊരു കൂട്ടുകാരനോടും യാതൊരു രഹസ്യവും മറച്ചു വെക്കല്ല. അതാണ് സൗഹൃദം. സംശയം ഉണ്ടെങ്കിൽ ചെക്കൻ്റെ അപ്പന് പൊക്കി നോക്കാം. അങ്ങനെയാണെങ്കിൽ അത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്നാലും അത് ശരിയല്ലല്ലോ. അല്ല, എവിടെ വെച്ച് കണ്ടല്ലോ? എന്റെ പേര് മേഴ്സി. ഞാനിവിടെ ഗേൾസ് സ്കൂളിലെ ടീച്ചറാണ്. ഓ, മേഴ്സി ടീച്ചർ. ഇതൊക്കെ എത്ര അറിയാൻ പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ സുധി. ഇവന്റെ ഭാര്യയുടെ പേര് ആൻസി എന്നാട്ടോ. എന്റെ പേര് മനു. ഇവ സ്നേഹിക്കുന്ന പെണ്ണിന്റെ പേര് സരിത. ഇവിടെ അടുത്ത് ഒരിടം വരെ പോയതാ. ക്ലാസ് കഴിഞ്ഞ് ഇവിടെ വെയിറ്റ് ചെയ്താ മതി എന്നാ ചേട്ടൻ പറഞ്ഞത്. ഇപ്പൊ വരും. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. എടുക്കുന്നില്ല. ഭയങ്കര റൊമാൻറ്റിക്കാണിവൻ. ചേട്ടനറിയോ, ഇവനൊരു പെണ്ണിനെ നോക്കി ഒന്ന് ചിരിക്കുകയോ ഒന്ന് കണ്ണിറക്കുകയോ ചെയ്താൽ ആ പെണ്ണ് ഇവന്റെ വലയിൽ വീണിരിക്കും. എന്തിന്? കല്യാണം കഴിഞ്ഞിട്ടുള്ള പെണ്ണുങ്ങൾ വരെ ഇവന്റെ കൂട്ടത്തിൽ ഇറങ്ങി വന്നുള്ള ചരിത്രമുണ്ട്. എന്താ
ഹലോ ചേട്ടാ. അപ്പൊ ഇതാണല്ലേ നിന്റെ സ്പെഷ്യൽ ക്ലാസ്? യവൻ എനിക്ക് നന്നായിട്ട് അറിയാം. വാടി ഇങ്ങോട്ട്, നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കി തരാം. പറഞ്ഞോട്ടെ. അപ്പൊ നീ ഇങ്ങനെ കാശ് ഉണ്ടാക്കി തുടങ്ങി. നീ ഒന്നും പറയണ്ടടി, കേക്കണ്ട. എടി ലക്ഷ്മിയേ, ദേ നിന്റെ ആങ്ങളെ വന്നിരിക്കുന്നു. കൊറേ പെട്ട തേങ്ങ ആയിട്ട്. ചാക്കിലെന്താ? കൊറച്ച് തേങ്ങയാ. എത്രയായി? 60. ഒരാൾ അവിടെ നിന്ന് ഇവിടെ വരെ വരണേന് 60 രൂപയെ. ഈ തേങ്ങയുടെ കൂടെ കുട്ടിയെ പറഞ്ഞത് എങ്ങനെ എങ്ങനെ? എന്റെ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന തേങ്ങക്ക് ഞാൻ നിനക്ക് കാശ് തരണമെന്നോ? തേങ്ങ അവിടുന്ന് പറഞ്ഞല്ലേ വന്ന് പണ്ടിലല്ലേ. ഒരാളുടെ വെയിറ്റ് ഉണ്ടതിന് കളിക്കാണ്ട് കാശെടു. നിന്റെ വണ്ടി കയറിയതുകൊണ്ടല്ലേ ഈ കൊള്ള കാശ് എന്റെ അടുത്ത് ചോദിക്കുന്നത്. എന്നെ എന്റെ തേങ്ങ എവിടെ നിന്ന് കയറ്റിയോ അവിടെ കൊണ്ടിറക്ക്. ഇതിനേക്കാൾ കാശ് കുറച്ച് ഇവിടെ വന്നിറങ്ങാൻ എനിക്കറിയാം. എനിക്ക് നിങ്ങളുടെ കാശും വേണ്ട, ഒരു കോപ്പം വേണ്ട. ഓരോന്ന് ഇറങ്ങിക്കോളൂ. എനിക്ക് തോന്നും പോലെ ചെയ്യും. നിങ്ങളുടെ വണ്ടി കണ്ടിട്ടില്ല ഞാൻ തെങ്ങ് വെച്ചത്. ഒന്ന് പോടാ വെച്ചതേ. അവനൊരു വണ്ടിയും കൊണ്ട് ഇറങ്ങിയിരിക്കണു. എന്നെ പറ്റിക്കാൻ നോക്കണ്ട. എനിക്കൊരു തന്റെ ഔദാര്യം ആവശ്യമില്ല. എന്റെ ആളിയോ, അവിടുന്ന് ഇവിടെ വരെ ഓട്ടോറിക്ഷ വന്നതിനാണോ 40 ലക്ഷം രൂപയും ഒരു ഇന്നോവ കാറും അവൻ എറിഞ്ഞു കൊടുത്തത്? ചിലപ്പോ കൊടുത്തന്നിരിക്കും. ഞങ്ങളെ പൊൻകുന്നത്ത് കുടുംബക്കാരാ, കൊടുത്തേ ശീലമുള്ളൂ. വെറുതെ അതും പിടിച്ചോണ്ടിരിക്കണ്ട. അതിനൊന്നും ഒന്നുമില്ല. ഇതേലൊന്നു പിടി. വേണ്ട, ഞാൻ എടുത്തോളാം. 24 മണിക്കൂറും വലിച്ചു കയറ്റി ഇങ്ങനെ നാലുകാലെ നടന്നാ മതി. ഈ കുടുംബത്തിന് തന്നെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. എന്റെ പെങ്ങൾക്ക് പറ്റിയ ഒരു അവസ്ഥ. ഞാൻ പിടിക്കാം. ഞാൻ പിടിക്കണ്ട, ഞാൻ വലിച്ചോളാം. അളിയും വലിക്കുവല്ല, പക്ഷെ ഞാൻ വലിക്കില്ല. സ്വല്പം കുടിച്ച് കുടിച്ച് കുടുംബം പറ്റി. എനിക്കൊന്നും പറ്റിയില്ല, അളിയനൊന്നും പറ്റിയില്ലല്ലോ. അളിയൻ കുറച്ച് ശ്രദ്ധിക്കണം. അളിയന് ഗുരുത്വാകർഷണ ബലം കുറവാണെന്ന് തോന്നുന്നു. നിന്നെ ഒടുങ്ങാനായിട്ട് ഈ കാലമാണ് ചാവണോ ഇല്ലല്ലോ. ദൈവമേ, ഇവിടത്തെ ഇവന്റെ ശല്യം സഹിക്ക വയ്യാഞ്ഞിട്ടാണ് ഞാൻ എന്റെ മോളെ ഹോസ്റ്റലിൽ കൊണ്ടാക്കി പഠിപ്പിക്കുന്നത്. അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞോളാം. ഇവൻ അങ്ങോട്ടേക്കും ഫോൺ ചെയ്ത് അവളെ ശല്യപ്പെടുത്താൻ തുടങ്ങിയിരിക്കണം. നിങ്ങൾ പറ ഇനി ഞാൻ എന്റെ മോളെ എവിടെ കൊണ്ട് നിർത്തി പഠിപ്പിക്കണം? ഇവിടെ കൊണ്ടൊന്ന് നിർത്തിക്കോളിയാ. അതാവുമ്പോ ഫോൺ ചെയ്ത് ശല്യം ചെയ്യില്ലല്ലോ. അളിയനായി പോയി. ഞാൻ വല്ലോം വിളിച്ച് പറഞ്ഞോ, കൂടിപ്പോവും കേട്ടോ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഞാൻ പറയണ്ട. ചേട്ടൻ എന്താ പറ്റിയത്? അതങ്ങനെ കള്ളിന്റെ പുറത്ത് ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും. അവനോട് എന്താന്ന് വെച്ചാ ഞാൻ പറയാം. ഇനി നീ ഒന്നും പറയണ്ട, അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞോളാം. അമ്മാവൻ തിരക്കുന്നുണ്ടെന്ന്. നീ പോടാ, നിന്നെ എന്റെ കൈ കിട്ടും.
ഇതൊക്കെ പേടാണല്ലോ. തനിക്കുണ്ടായതല്ലേ, അങ്ങനെ അള്ളിയെ ഇത് തേങ്ങയുടെ കാര്യം എനിക്ക് പറഞ്ഞു. ഏയ് അത്താവില്ല, എന്നാ പെങ്ങളെ ഞാനങ്ങോട്ട് ഇറങ്ങുക. എന്താ അളി അത്, ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനെയാണ് ഇറങ്ങി പോകുന്നത്? എന്തൊക്കെ പറഞ്ഞാലും നിന്റെ അമ്മാവനല്ലടാ. ലോക ചരിത്രത്തിൽ ഇതുപോലൊരു അമ്മാവൻ ആർക്കും ഉണ്ടാവില്ല. അമ്മാവൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, സരിതേനെ ഫോൺ ചെയ്യാതിരിക്കണ പ്രശ്നമില്ല. അവൾ എന്റേതാകുന്നവരെ ഞാൻ അവളുടെ ഇങ്ങനെ പുറകെ നടക്കും. ടീച്ചറെ, ടീച്ചറൊന്ന് ആലോചിച്ചു നോക്കേ, എനിക്ക് എന്തോ ഒരു കുറവ്. ടീച്ചർ എന്തിനാ ചിരിച്ചേ? ഒന്നുമില്ല. അല്ല എന്തോ ഉണ്ട്. ഇല്ലടാ, ഞാൻ നിന്റെ വർത്താനം കേട്ട് ചിരിച്ചതാ. ടീച്ചർക്കറിയോ അമ്മാവന് എന്നെ ഒരു വക പുച്ഛമാണ് ടീച്ചറെ. ഞാനൊരു വർക്ക്ഷോപ്പ് പണിക്കാരനല്ലേന്ന്. വെള്ളം കുടിക്കേ. പതുക്കെ മാറ്റ്. രണ്ട് ദോശ എന്ന് പറഞ്ഞ് തലതല്ലി പുളിക്കാൻ നോക്കണം. മര്യാദയ്ക്കൊക്കെ പഠിച്ച് നല്ല വല്ല ജോലി നേടിയിരുന്നെങ്കിൽ അമ്മാവ് സരിതനെ കെട്ടിച്ചു തന്നേനല്ലോ. ഞാൻ പഠിപ്പിച്ച സ്കൂളില് നീ മാത്രമേ പത്താം ക്ലാസ് പാസ്സാകാത്തതുള്ളൂ. തുടങ്ങി ഒടുക്കത്തൊരു പത്താം ക്ലാസ്. ടീച്ചർക്കറിയോ പത്താം ക്ലാസ് ഞാൻ തോക്കില്ലായിരുന്നു, എന്നെ ചതിച്ചതാ. ആര്? ദൈവം. ഞാൻ പത്താം ക്ലാസ് ജയിക്കാനും അവള് പത്താം ക്ലാസ് തോക്കാനും ഞാൻ എന്തോരം വഴിപാട് നടത്തിയാന്നറിയാം. റിസൾട്ട് വന്നപ്പോ അവള് ജയിച്ചു, ഞാൻ തോറ്റു. ശാന്തിക്കാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും വഴിപാട് മാറിപ്പോയതാണോ എന്നുവരെ എനിക്കൊരു സംശയം ഇല്ലാതില്ല. എന്തായാലും പത്താം ക്ലാസ്സിൽ തോറ്റ നിനക്ക് സരിതനെ കെട്ടിച്ചു തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ ടീച്ചറെ, യഥാർത്ഥ സ്നേഹത്തിന് മുന്നിൽ പത്താം ക്ലാസ്സിനോ പന്ത്രണ്ടാം ക്ലാസ്സിനോ യാതൊരു സ്ഥാനവുമില്ല. ടീച്ചർ ഒന്ന് ആലോചിച്ചു നോക്കേ, ടീച്ചർ സ്നേഹിച്ചിരുന്ന മാഷുമായിട്ടുള്ള ടീച്ചറുടെ കല്യാണം നടക്കാതിരുന്നത് ടീച്ചർ പത്താം ക്ലാസ് തോറ്റുണ്ടോ? അല്ലല്ലോ. അയ്യോ ടീച്ചറെ, ഞാൻ ടീച്ചറെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. എന്റെ വിധി സരിതനെ കല്യാണം കഴിക്കാനാണെങ്കിൽ ഞാൻ അവളെ കല്യാണം കഴിച്ചിരിക്കും. മറിച്ച് സരിതയ്ക്ക് എന്നെ കല്യാണം കഴിക്കാനാണ് വിധിയെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കും. എന്താണ് എന്റെ ഉദ്ദേശം? അല്ലേക്ക, ഞാൻ ഈ ജാക്കി വെക്കാൻ വേണ്ടി. എന്നെക്കാൾ വലിയ ജാക്കി വെപ്പുകാരെ എനിക്കറിയാം, നീ എനിക്ക് ഇട്ട് വെക്കല്ലേ. അല്ലേക്ക, സത്യത്തിൽ ഞാനിന്ന് നേരത്തെ ഇറങ്ങിയതാ വീട്ടിൽ നിന്ന്. നേരോ? എന്നിട്ട് വന്നപ്പോ വൈകി പോയി. ഇതന്നല്ലേ സ്ഥിരമായിട്ട് കേൾക്കുന്നത്. എന്നാ ഞാനൊരു കാര്യം ചെയ്താലോ, പോയിട്ട് നാളെ നേരത്തെ വന്നാലോ? അതെയാ, പോയിട്ട് പോയി പണി ചെയ്യണം. അല്ല ഓരോ നീരണ്ട് ജാതി. അതാ ഞാനും ചോദിച്ചേ, മനു എന്തിയേ? ഡാ മനു എന്റെ സുധി, പഠിത്തോനോർത്ത് നീ ഒന്ന് പോ. എന്റെ ഞാൻ അവനെ വിളിച്ചോണ്ട് പോകും വന്നതല്ല. പിന്നെ അവൻ എന്തോ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞു. നോക്ക് എന്റെ ഇക്ക ഞാൻ പോണില്ല. ഞാനൊരു കാര്യം പറഞ്ഞോട്ടോ അവനോട്. ഇതൊന്നും പിടി. ഇതെന്തിനാ? ഒന്നുമില്ല, നിങ്ങൾ രണ്ടാളും നടത്തിക്കോളെ, ഞാൻ പോയിക്കോളാം. നീ എന്താ കാലത്ത് ടീച്ചറെ വീട്ടിൽ വന്നിട്ട് എന്റെ വീട്ടിലേക്ക് വരാ? നിന്റെ വീട്ടിലേക്ക്? ഞാൻ നിന്റെ ഭാര്യയുടെ വായിലിരിക്കണേക്കാൻ എനിക്ക് താല്പര്യമില്ല.
എന്റെ സുധി നീ ഒന്ന് പോയിക്കോ, അവനവിടെ പണിയുള്ളത്. ആ പോവാണക്ക. എന്റെ പൊണ്ടാട്ടി അല്ലാതെ ആരാ? ഇതാ മെസ്സേജ് വന്നു. സുധിയോടൊപ്പമുള്ള ജീവിതം എനിക്ക് മടുത്തു, നമുക്ക് പിരിയാന്ന്. ഇതുപോലെ 10-25 മെസ്സേജ് വേറെയും കിടക്കുന്നുണ്ട്. എപ്പോ ഞാൻ ഫോൺ എടുത്തില്ലെങ്കിലും അപ്പൊ ഇതുപോലത്തെ മെസ്സേജ് അവൾ അയക്കും. അവളെ ഞാനുണ്ടല്ലോ. ആ അല്ല, നീ അത്യാവശ്യമായിട്ട് കാണണം പറഞ്ഞ എന്തിനാ? എടാ അതെ വേറെ. എടാ മനു, ഓ ഇക്കാന്റെ ഒരു കാര്യം പറയാൻ സമ്മതിക്കൂല. നീ എന്തേ കാണിക്കണത്? എന്തേ? എടാ അത് ഇക്കടെ നിക്കറാണത്. ഇതാ നീ അതവൾ ഇട്ട. നീ വേഗം ഇവിടുന്ന് പോയിക്കോ, അല്ലെങ്കിൽ ഈ ഒരു പേരും പറഞ്ഞ ഇവിടെ ആകെ ബഹളമായിരിക്കും. നമുക്ക് വൈകുന്നേരം മില്ലി വെച്ച് കാണാം. എന്താണ് അവനോട് പോണില്ലേ? എന്തൊരു ആത്മാർത്ഥത. മതിയെനിക്ക് ജീവിതം. ഇനി ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. ഫോൺ വിളിച്ച ആരും എടുക്കതുമില്ല. എന്നെ ഒന്ന് തിരിച്ചു വിളിക്കോ, അതുമില്ല. ഞാൻ കൈക്കുഞ്ഞായിരുന്നപ്പോ എന്റെ അപ്പച്ചൻ എന്നെ എടുത്തോണ്ട് നിൽക്കുന്ന നല്ലൊരു ഫോട്ടോ ആയിരുന്നു അത്. സുധി അല്ലാണ്ട് ഈ വീട്ടിൽ വേറെ ആരെടുക്കാനത്? സുധി തന്നെ അതെടുത്ത് കളഞ്ഞിരിക്കുന്നെ. ഇനി അങ്ങനെ ഒരു ഫോട്ടോ എവിടെ നിന്ന് കിട്ട? അയ്യോ എന്റെ മോള്. അച്ഛന്റെ ബാബ പാപ്പ നിന്നെ. ചെല്ല് ചെല്ല്, ചെന്ന് പിണക്കം മാറ്റ്. എന്താടി പെട്ടിയും വേഗം കെട്ടിപ്പോഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? എന്നോടൊപ്പമുള്ള ജീവിതം മതിയാക്കി ഇറങ്ങിയതാണോ വീട്ടിൽ നിന്ന്? എന്നിട്ട് എന്താണ് നിന്റെ വീട്ടിൽ പോകാതെ ഇവിടെ വന്നിരിക്കുന്നത്? ഞാൻ എന്റെ വീട്ടിലേക്ക് തന്നെ പോകാൻ ഇറങ്ങിയത്. ടീച്ചർ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. എന്റെ പൊന്ന് ടീച്ചറെ, പോണോരങ്ങോട്ട് പോകില്ലായിരുന്നോ? സുധി, നീ ആൻസി ആൻസിയുടെ അപ്പച്ചനും കൂടി നിൽക്കുന്ന ഫോട്ടോ എങ്ങനെ എടുത്തു കളഞ്ഞു? ഞാനോ? അല്ല, ഞാൻ ഒന്നും അറിയാൻ പാടാത്ത പോലെ ചോദിക്കുന്ന കണ്ടില്ലേ? കണ്ടു ടീച്ചറെ, സുധി തന്നെ അത് എടുത്തു കളഞ്ഞിരിക്കുന്നെ. സുധിക്ക് എന്റെ അപ്പച്ചനെ, എന്റെ അപ്പച്ചനെ സുധീനെ കണ്ണെടുത്താ കണ്ടുകൂടാ. അപ്പച്ചനോടുള്ള ദേഷ്യത്തിന് സുധി എടുത്ത് കളഞ്ഞതാ. എടേ, എനിക്ക് നിന്റെ അപ്പച്ചനെ അല്ല, നിന്റെ അപ്പച്ചനാ കണ്ണെടുത്ത് എന്നെ കൊണ്ടുവിടാത്തത്. എന്റെ ടീച്ചറെ, ഇവളുടെ തലയ്ക്ക് വട്ട. ആ ഫോട്ടോ ഞാൻ എടുത്ത് കളഞ്ഞിട്ടൊന്നുമില്ല. താഴെ വീണ് കിടക്കണടപ്പോ കൊച്ചെടുത്ത് കീറി കളയണ്ടല്ലോ എന്ന് കരുതി അലമാരിലെ ഡയറിക്കുള്ളി എടുത്തു വെച്ചു. കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സുധി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന്. അല്ല, അതെനിക്കറിയാമായിരുന്നു. ഞങ്ങൾ പോട്ടെ ടീച്ചറെ, വാടാ മോളെ. നിങ്ങൾ ഇങ്ങനെ ഫോണിൽ കൂടി കനപ്പിലാന്ന് പറയാണ്ട് ഇങ്ങോട്ട് വാ. ഇപ്പൊ വരുന്നതില് നല്ല ചെറുതേക്ക, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. ആ ഇങ്ങോട്ട് വാ, അതാ നല്ലത്. ആ അതെ, അമ്മാവൻ അങ്ങനെ പലതും പറയും. അതൊന്നും നീ കാര്യമാക്കണ്ട. ഒരു പെണ്ണിനെയും കെട്ടി അവളെ മാന്യമായി പോറ്റാനുള്ള അന്തസ്സുള്ള ജോലിയില്ല നിനക്ക്. ജോലി ഉണ്ടായാൽ മാത്രം പോരാ, സ്ഥിരമായിട്ട് ജോലിക്ക് പോണം. നീ ഒരു കാര്യം ചെയ്യും, പോയി അവളെ വിളിച്ചിറക്കി ഇങ്ങോട്ട് കൊണ്ടുവരു. ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ? ഇങ്ങോട്ട് കൊണ്ടുവന്നാ ഇവിടെ പണി കീർത്താ? ഓയ് എന്റെ പൊന്നു, വരവണ്ട. ഇങ്ങോട്ട് കൊണ്ടുവരാനല്ല പറഞ്ഞത്, നിന്റെ വീട്ടിലേക്ക്. അങ്ങനെ വിളിച്ചാ അവളെ ഇറങ്ങി വരുമെന്ന് അറിയില്ല. വരില്ല, നിന്റെ ഒന്നും കൂടെ ഒരു പെണ്ണും വരില്ല. ബുദ്ധിയില്ല, ബോധമില്ല. അതല്ല ദാസപ്പേട്ട, അവൾക്ക് ഇവൻ ഇഷ്ടാണെന്ന് അറിയണ്ടേ? എന്നാലല്ലേ ഇവൻ വിളിച്ചാൽ അവൾ ഇറങ്ങി വരൂ. നീ ഒരു കാര്യം ചെയ്യും, നീ വിളിച്ച് ഇറങ്ങി വരാൻ മാത്രം. അവള് നിന്നെ ഇഷ്ടപ്പെടാൻ ദൈവത്തോട് മനസ്സുരി പ്രാർത്ഥിക്ക്. എല്ലാം നീ ദൈവത്തിൽ അർപ്പിക്ക്. എനിക്ക് വേറെ പണിയുണ്ട്. ഇയാൾക്കൊരു മില്ലണ്ടെന്ന് കരുതി ആരെന്ത് പറഞ്ഞാലും അർപ്പിക്കണ കാര്യം മാത്രമേ ഉള്ളൂ. അവിടെ അർപ്പിക്കും, ഇവിടെ അർപ്പിക്കും, ദൈവത്തിൽ അർപ്പിക്കും.
അതല്ലടാ, ദാസപ്പെട്ടൻ പറഞ്ഞാലും കാര്യമുണ്ട്. നിനക്കറിയോ, ആൻസിയെ പ്രേമിച്ചു കിടന്ന കാലത്ത് നീ പോലും അറിയാതെ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ എന്തെല്ലാം വഴിപാട് നേർച്ച നടത്തിയിട്ടുണ്ടെന്നറിയോ? അതിന്റെ ഫലവും എനിക്ക് കിട്ടി. ആൻസി അവളുടെ അപ്പച്ചനെ അമ്മച്ചി ഉപേക്ഷിച്ച് എന്റെ കൂടെ ഇറങ്ങിപ്പോന്നില്ലേ? എന്താ അമ്മച്ചി, എന്തു പറ്റി? അമ്മച്ചി നിനക്ക് അറിയുന്നേ, നിന്റെ അപ്പച്ചൻ്റെ കൂടെ ഇനി ആ വീട്ടിലേക്ക് ഞാനില്ല. അതേ, എനിക്ക് പോണം. നിങ്ങളുടെ വീട്ടിൽ പോണ കാര്യമല്ല പറഞ്ഞത്, എനിക്ക് വേറെ ഓട്ടോളാണ്. അമ്മച്ചി അപ്പച്ചനായിട്ട് വഴക്കിട്ടല്ലേ? ഒരിത്തിരി നേരം ഞാൻ ആ സൂഷന്നയുടെ വീട്ടിൽ പോയത് വർത്തമാനം പറഞ്ഞതും പറഞ്ഞു നിന്റെ അപ്പന എന്നെ തല്ലിയത്. അത് സാരില്ല അമ്മച്ചി, അപ്പച്ചനല്ലേ. നിനക്കതിലൊക്കെ പറയാം, തല്ലിയിട്ടത് എനിക്കല്ലേ. എല്ലാ വർത്തകന്മാരും ഭാര്യമാരെ ഇങ്ങനെ തല്ലുകയാണോ വേണ്ടത്? താനൊരാളല്ലേ, എന്റെ ചേച്ചി, ഞാൻ തല്ലാറുമില്ല, തല്ലു കൊള്ളാറുമില്ല, എനിക്ക് അതിനൊരു താല്പര്യമില്ല. കാശ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എന്റെ പാട്ടിൽ പോയി. അല്ല, എത്ര തന്റെ കാശ്? 120 രൂപ. മോളെ, ഒരു 120 രൂപ തന്നേ, അയാളൊന്ന് പറഞ്ഞു വിടട്ടെ. നിന്റെ അപ്പച്ചൻ വരുന്ന എന്നെ തിരിച്ചു വിളിച്ചോണ്ട് പോകാൻ വേണ്ടി ഇനി ഞാൻ അങ്ങോട്ടുള്ളത് ഈ പറഞ്ഞേക്കാം. നിന്റെ തുണിയും മണിയും അല്ല, ഇനി ആ വീട്ടിലെങ്ങാനും നിന്റെ നിഴൽവട്ടം കണ്ട. നിന്റെ അമ്മച്ചിയുടെ സൈഡ് പറയാനാണ് എനിക്ക് കേക്കണ്ട. അതെ, എന്റെ കാശ്, തന്റെ കാശ്. അപ്പച്ച, അമ്മച്ചി ഇന്നലെ സൂസിയാനയുടെ വീട്ടിൽ പോയിരുന്നതിന് അപ്പച്ചൻ തല്ലിയായിരുന്നു. അയ്യോ, തല്ലുകയല്ല, അവളെ കൊല്ലുകയാണ് വേണ്ടത്. എടി, അവൾ ഇത്തിരി നേരോ ഒത്തിരി നേരോ പോയിരിക്കട്ടെ, പക്ഷെ ഉച്ചക്കുള്ള ഊണ് വെക്കാതെയാണ് അവിടെ അയൽവക്കത്ത് പോയിരുന്നു ഇറങ്ങുന്നത്. അതെ സാറേ, ഇറങ്ങു മാറ്റിയിരുന്നെങ്കിൽ എനിക്കങ്ങ് പോയായിരുന്നു. അവിടെ നിൽക്ക്, മാറ്റാം. മോക്കറിയാവോ, അപ്പച്ചനൊന്ന് ഉച്ചക്ക് പട്ടിണിയാ. ഏതാടി, ഒരു പാക്കറ്റ് ബ്രെഡും ജാമോ, അതാണോ ഞാൻ ഉച്ചക്ക് കഴിക്കുന്ന ഭക്ഷണം? തന്റെ വീട്ടിൽ താൻ ഉച്ചക്ക് ഉണ്ണാനായിട്ട് കൈ കഴുകിച്ചെന്നിരിക്കുമ്പോ തന്റെ ഭാര്യ തനിക്ക് ബ്രെഡും ജാമാണോ തരുന്നത്? എനിക്ക് ബ്രെഡും ജാമോ ഒന്നും പറ്റൂല, എനിക്ക് ഉച്ചക്ക് കൂടുതൽ തന്നെ. ഒരു നേരം ബ്രെഡും ജാമോ കഴിച്ചു തന്നോട് ഞാൻ എത്ര ഉണ്ട് പറഞ്ഞ വണ്ടി ഒന്ന് മാറ്റിയിടാൻ. ആ, അത് ശരി, ഇത്ര നേരം സാറേ സാറേ എന്ന് വിളിച്ചിട്ട് ഇപ്പൊ താനൊന്നോ? അല്ലെങ്കിൽ ഇപ്പൊ എത്ര നേരം ഉണ്ടോ പറഞ്ഞ ആ വണ്ടി ഒന്ന് മാറ്റിയിടോ. ഞാനും എന്റെ ഭാര്യയും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും, അതിനിടയ്ക്ക് ഓട്ടോ അടിച്ചു കയറ്റാൻ തന്നോട് ആരുടെ പറഞ്ഞു? അത് കൊള്ളാം. ഇപ്പൊ നിങ്ങളുടെ ആള് ഒന്നായാ? ഇല്ല, ഒരു ചെറിയ പ്രശ്നത്തിന് ഞങ്ങൾ ഡൈവേഴ്സ് ചെയ്ത് പോകുന്നു വിചാരിച്ച താൻ. എന്റെ അപ്പച്ച ആ കാറൊന്നും എടുത്ത് മാറ്റി കൊടുക്ക്, അയാൾ പോയിക്കോട്ടെ. മാറ്റി കൊടുക്കട്ടെ. മോളെ, അപ്പച്ചി അമ്മച്ചി പോകുന്ന കേട്ടോ, സുധീരം പറഞ്ഞേക്കണം ഞങ്ങൾ വന്നിരുന്നു. പറഞ്ഞണ്ടേ, നീ കിടന്നോ, ഞാനൊന്ന് മില്ല് വരെ പോയിട്ട് വരാം. ഈ പാദരാത്രിക്ക് ഇനി എന്തിനാ മില്ലി പോകുന്നേ? അവിടെ നീ ഇടയായി തടികൾ മോഷണമുണ്ട്, ദാസപ്പെട്ട 3-4 ദിവസമായി പറയാൻ തുടങ്ങിട്ട്. നീ കിടന്നോ, ഞാൻ വേഗം വരാം. വേഗം വരാന്ന് പറഞ്ഞാ പോരാ, വേഗം വരണം. ഞാനും മോൾ ഇവിടെ തനിച്ചാന്ന് ഓർക്കണം. ടീച്ചർ പോലും അപ്പുറത്തില്ല. ടീച്ചർ അവിടെ പോയി? ടീച്ചറുടെ അനിയത്തിക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് ഫോൺ വന്നിട്ട് ടീച്ചർ അങ്ങോട്ട് പോയിരിക്കുക. ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ ആരോടെയും സംസാരിക്കുന്നേ? ഞാൻ നിന്നെ എത്ര നേരമായി വിളിക്കുന്നു, ഇന്ന് മില്ലി പോയി നോക്കാന്ന് പറഞ്ഞല്ലേ. രാവിലെ മുതലൊരു പെൺകൊച്ചി പുതിയ മൊബൈൽ കണക്ഷൻ്റെ ഓഫറുകളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വിളിക്കുന്നതാ. പറഞ്ഞു പറഞ്ഞു വന്നപ്പോ ആ പെൺകൊച്ച് അതിന്റെ വീട്ടിലെ കഷ്ടപ്പാടും ദുരിതങ്ങളും എല്ലാം എന്നോട് പറഞ്ഞു. കേട്ടപ്പോ എനിക്കും വിഷമം തോന്നി. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? അവളുടെ ദുരിതം മാറ്റാൻ നമുക്ക് രണ്ടുപേർക്ക് എങ്ങോട്ടെങ്കിലും ടൂറ് പോയാലോ എന്ന് ഞാൻ അവളോട് ചോദിച്ചു. അത് ആ പിശാചിന് ഇഷ്ടപ്പെട്ടില്ല, അവൾ അപ്പൊ തന്നെ ഫോൺ കട്ട് ചെയ്തു. ഒരു മാതിരി കോപ്പിലെ വണ്ടിയിൽ
മുറ്റം തുറന്നിട്ട് വാച്ച്മാൻ അവിടെ പോയി കിടക്കാം. അയാൾ എവിടെയെങ്കിലും പോയി കിടക്കണ്ടോ? ഇവിടെയൊക്കെ മനുഷ്യന്മാർ ആരെങ്കിലും കിടക്കോ? എടാ, നിനക്ക് പേടി വന്നിണ്ട? എനിക്ക് പേടിയൊന്നുമില്ല. എന്നാ പേടിക്കണം. എന്തിന്? ഇന്ന് വെള്ളിയാഴ്ചയാടാ. അയ്യോ, ഇന്ന് വെള്ളിയാഴ്ചയാണോ? അപ്പം നിനക്കും പേടിയുണ്ടല്ലേ. അതല്ലടാ, നാളെ ശനിയാഴ്ച പലിശക്കാരൻ വരുന്ന ദിവസം ഞാൻ പല്ലം. ദേ കിടക്കുന്നു, ഗേറ്റും തുറന്നിട്ട് മൂടിപ്പോച്ച് കിടക്കുന്നുണ്ടല്ലേ. ഇവ മര്യാദയ്ക്ക് ആയിരുന്നെങ്കിൽ നമ്മൾ ഈ രാത്രി ഇങ്ങോട്ട് വരേണ്ടി വരുമായിരുന്നോ? ഒരൊറ്റ ചവിട്ടങ്ങ് വെച്ചു കൊടുത്തല ഞാൻ. ഡാ, എനിക്കൊരു സംശയം. ഇതിനൊക്കെ താരോ കേറിയിട്ടുണ്ടെന്ന്. നീ വാ, നമുക്ക് നോക്കാം. ഒരു സംശയത്തിന്റെ പുറകെ എനിക്ക് താല്പര്യമില്ല. എന്നാ നീ ഇവിടെ നിൽക്ക്, ഞാൻ നോക്കിട്ട് വരാം. അപ്പൊ പിന്നെ എന്നാരും നോക്ക് വേടാ. മനുഷ്യനെ പേടിപ്പിക്കാനിട്ട് ഇരുട്ടത്തോണ്ടൊരു മെല്ലും പണത് വെച്ചാൽ കിടക്കണ കിടപ്പുണ്ടല്ലേ. ഈ ശവത്തിനൊക്കെ എന്തായാലും മിണ്ടിയും പറഞ്ഞ് കിടക്കാൻ പാടില്ലേ. ഡോ ഡോ എന്താ എന്താ? ഏ, ഞാനേ അവിടെ കിടന്നുറങ്ങിയാളൊന്ന് പേടിപ്പിക്കാൻ നോക്കിയതാ. എന്നിട്ട് ഞാൻ പേടിച്ചു പോയി. ഈ ടൈപ്പ് പിശാചിനെ കട മില്ലിൽ പണി കീർത്തേക്കണ. നീ വാ. മുതലാളിയാ, മുതലാളി നേരത്തെ ഇവിടെ. അപ്പൊ മുതലാളിയല്ലേ കരഞ്ഞത്? ഒന്ന് പോയി നോക്കടാ. സാറായിരുന്ന നിങ്ങളോ? നിങ്ങൾ എന്താ ഈ സമയത്ത്? ദാസപ്പെണ്ണല്ലേ പറഞ്ഞ തടി മോശമുണ്ട്, വന്ന് നോക്കണോന്ന്. അയ്യോ, അത് അത് നിന്നോട് ഞാൻ എന്നെ പറഞ്ഞതാണ്. എനിക്ക് ഇന്ന് തന്നെയാണ് കെട്ടിയെടുക്കാൻ തോന്നിയത്. ശരി ശരി, സ്ഥലം കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. അല്ല ദാസപ്പെട്ട, ചേട്ടൻ എന്താ ഈ സമയത്ത് ഇവിടെ? ഇതാരാ? ഇതാ, ഇത് എന്റെ വലിയ പാറ്റാവും മോളാ. ഇവിടെ ഈ മില്ലും മെഷീനൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി കൊടുന്നതാ. ഈ പാതിരാത്രിക്ക് അല്ലേ മില്ലും മെഷീനെ കാണിക്കല്. ദാസപ്പെട്ട കാണിക്കട്ടാ, ഞങ്ങള് പോട്ടെ. അതെ, എന്നിട്ട് മെഷീൻ കാണിച്ചു കൊടുത്താ. മനു, മനു, എന്താടാ നീ ഇങ്ങ് വന്നേ? നീ ഇങ്ങോട്ട് വാടാ, ഞാനിവിടെ പണിയില്ല. നമ്മുടെ കിഷോർ വന്നടാ. കിഷോർ ഇവന്റെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, കൊന്നാൽ കാണാൻ എന്തുപോക്കേണ്ടത്? എത്ര കാലാടാ നമ്മൾ ഇതുപോലെ ഒന്ന് ഒത്തുകൂടിയിട്ട്. നിനക്കറിയോടാ, ഒരാൾക്കൂട്ടം കാണുമ്പോഴും മരുന്നുള്ളതിന്റെ ഒരു വിളിക്ക് വേണ്ടി ഞാൻ കാതോർക്കുമായിരുന്നു. എന്റെ കിഷോർ മെച്ചപ്പെട്ടൊരു ജീവിതം ഉണ്ടായപ്പോ ഒപ്പം ഞാനില്ലല്ലോ എന്നുള്ളൊരു വേദനയോടല്ലാതെ, ഒരു ദേഹലോടെ അല്ലാതെ എനിക്ക് എന്റെ കിഷോറിന് ഓർക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. എനിക്ക് നിന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷെ നിനക്ക് എന്നെ കണ്ടെത്താൻ കഴിയുമായിരുന്നു. ഒരിക്കൽ പോലും നിനക്ക് എന്നെ ഒന്ന് കാണണമെന്ന് തോന്നില്ലല്ലോ. ബാല, ബാർവർ ബാലനല്ലോ. അല്ല, കിഷോറെ, കിഷോറെ ഒന്ന് നിർത്തു മോനെ. ഇതൊരു സിനിമയിൽ മമ്മൂട്ടി കരഞ്ഞ് വിഷമിച്ച് പറഞ്ഞ ഡയലോഗല്ലേ? അതെ അതെ. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ലോകത്ത് മമ്മൂട്ടിക്ക് മാത്രം വിഷമമുള്ളോ? ബാക്കിയുള്ളവർക്കൊന്നും ഒരു വിഷമമില്ലേ? അത് കാണാം. എന്നാലും ബക്കറിക്കെ പോലെ ഒരാളിവിടെ ഉള്ളത് നിങ്ങളുടെ ഭാഗ്യമാണ്. വല്ലപ്പോഴും കമ്പനി കൂടാതെയോ? നിങ്ങൾക്കറിയോ, പഠിച്ചോൻ എനിക്ക് രണ്ടു മക്കളെ തന്നു. ഞാനവരെ പഠിപ്പിച്ച് വലുതാക്കി ഒരു നിലയിലെത്തിച്ച് ഇപ്പൊ ഈ വർഷാപ്പുകാരൻ ബക്കറിനെ ബാപ്പാന്ന് വിളിക്കാൻ നോൽക്കൊക്കെ ഒരു കുറച്ചിലാണ്. ഇടയ്ക്ക് എൻ്റെ വീട്ടിൽ കയറി ചെല്ലുമ്പം ഞാൻ അവിടെ ആരുമല്ല എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഇവിടെ തന്നെ അങ്ങനെ ഒതുങ്ങിക്കൂടുന്നത് എൻ്റെ മക്കൾ എന്നെ ബാപ്പാന്ന് വിളിക്കുന്നതിനേക്കാൾ സ്നേഹത്തിലാണ് ഇവരെന്നെ ബക്കർക്കാന്ന് വിളിക്കുന്നത്. എനിക്കിപ്പോ അതൊരു സ്വർഗാണോ
സ്വർഗം ഇവിടെ തന്നെ മയത്താകുന്നു. ഇപ്പൊ എന്റെ ആഗ്രഹം എടാ, നിനക്കറിയോ ഇക്കക്ക് പ്രിയപ്പെട്ട മറ്റൊന്നും കൂടി ഉണ്ട് ഇവിടെ. അതെന്താ ബക്രക്കട പ്രിയപ്പെട്ട നിക്കറ് ആ കിടക്കണ കിടപ്പ് കണ്ടാ? അതൊക്കെ കാറിന്റെ മുകളിലിടും, അഴമയിലിടും, ചിലപ്പോ ഇട്ടുണ്ടും നടക്കും, ചിലപ്പോ അതൊരു മുഖം വരെ തുടങ്ങും. അതിങ്ങനെ വർഷാപ്പിൽ എല്ലായിടത്തും പാറി പാറി പറന്നിങ്ങനെ നടക്കും. ഇക്കാന്റെ മുന്നേ നിക്കറത് ാകുമെന്ന് ആരും ചൊല്ലിയേ. നിക്കറിട്ട ബക്കറ് ലിക്കറന്ന് പൂശിയപ്പോ ബക്കറാ നിക്കറൂരി ടൗവലാക്കിയേ. കൽപ്പകം ചേരിയിൽ കണ്ടെടുത്ത നിക്കറ് ബക്കറിൻ്റെതാകുമെന്ന് ആരും ചൊല്ലിയേ. നിക്കറിട്ട ബക്കറ് ലിക്കറൊന്ന് പൂശിയപ്പോ ബക്കറാ നിക്കറൂര് ടൗവലാക്കിയേ. കൽപ്പകം ചേരിയിൽ കണ്ടെടുത്ത നിക്കറ് ബക്കറിൻ്റെതാകുമെന്ന് ആരും ചൊല്ലിയേ. നിക്കറിട്ട ബക്കറ് ലിക്കറൊന്ന് പൂശിയപ്പോ ബക്കറാ നിക്കറൂര് ടൗവലാക്കിയേ. കൽപ്പകം ചേരിയിൽ കണ്ടെടുത്ത നിക്കറ് ബക്കറിൻ്റെതാകുമെന്ന് ആരും ചൊല്ലിയേ. നിക്കറിട്ട ബക്കറ് ലിക്കറൊന്ന് ചൂശിയപ്പോ ബക്കറാ നിക്കറൂര് ടൗവലാക്കിയേ. കൽപ്പകം ചേരിയിൽ കണ്ടെടുത്ത നിക്കറ് ബക്കറിൻ്റെതാകുമെന്ന് ആരും ചൊല്ലിയേ. നമ്മള് വല്ലൊരു മാവിനും തെങ്ങിനും ഒക്കെ കലരിഞ്ഞ് തേങ്ങ മാങ്ങ തിന്ന ഓർമ്മയില്ലേ? അതൊക്കെ ഭയങ്കര രസമായിരുന്നില്ലടാ. എന്റെ പൊണ്ടാട്ടിയാ അവള്, ഇവന്റെ പൊണ്ടാട്ടിയല്ല പാമ്പാട്ടിയാ. ചില പാമ്പാട്ടികളൊക്കെ മകളൂര് പാമ്പിനെ വിളിച്ചു വരുത്തൂല്ലേ? അതുപോലെ ഇവരെങ്ങാനും വീട്ടിൽ അല്പം ചെല്ലാൻ വൈകി കഴിഞ്ഞാൽ ഫോണിലൂടെ വിളിച്ചു വരുത്തും ഇവന്റെ പാമ്പാട്ടി എന്നുള്ള പൊണ്ടാട്ടി. പണ്ടത്തെ മാവിലെ കല്ലെറിഞ്ഞൊരു മാങ്ങ അതെന്താ ഒരു കല്ലെടുത്ത് കൊടുക്കണം? ഏതൊരു ചെറിയ നമ്മുടെ കിഷോറല്ലേ?
ഒരു കല്ലെടുത്തു. എന്ത് പണിയാ കാണിച്ചേ? ഞാനാ പറഞ്ഞേറിയ മാവിലേക്ക് അറിയാനാണോടാ പറഞ്ഞത്? പോലീസ് സ്റ്റീപ്പിലിട്ട് അറിയാനാരടാ പറഞ്ഞത്? സാറിന്റെ ഇടി നിനക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. പ്രതികളുടെ മാമ പൊത്തി പിടിച്ചിട്ടുള്ള ഒരു ഇടിയുണ്ട്. ഒരു തന്റെ കരച്ചൽ പോലും പുറത്തേക്ക് കേൾക്കില്ല. അതെ സാർ, കറണ്ട് പോയതാണ്. ഇപ്പോഴാ സമാധാനമായ ബ്യൂറേജ് വാങ്ങിച്ചു കുടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കണ്ണിന്റെ ഫിലമെന്റ് അടിച്ചു പോകുമ്പോഴേ അറിയത്തുള്ളൂ. യവന്മാരെ എനിക്ക് എനിക്ക് കറണ്ടിന്റെ ആവശ്യമൊന്നുമില്ല. അയ്യോ സുധി, നിനക്കിട്ടാണ് അടി ഉണ്ടായത്? അയ്യോ സാറായിരുന്നു. അപ്പൊ ഇതാണല്ലേ എസ് ഐ സാറിന്റെ വാബുദ്ധി പിടിച്ചുള്ള എഴുതി? എന്റെ പൊന്നു മരുമോനെ, എന്റെ മോൾക്ക് പറ്റിയ ഒരു അബദ്ധമാണ് നീ. ഇവൾക്ക് നീ ചെലവിന് കൊടുത്തില്ലേലും വേണ്ടില്ല, കുറച്ച് മനസമാധാനം കൊടുത്താ മതി. ഈ പിത്തക്കാടി ഏതാടാ? ഇവൻ വാസ്കോഡഗാമ. ഇന്നലെ ഇവിടെ കാലൂത്തി. ഈ വാസ്കോഡഗാമയും ഇല്ലാതിനൊക്കെ ഇപ്പൊ അങ്ങ് അകത്ത് കിടന്നേന്. ഈ നിൽക്കുന്ന ഹിറ്റ്ലറെ നിങ്ങളില്ലാതെ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട്, അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല നിന്നെയൊക്കെ പുറത്തിറക്കിയത്. എന്റെ മോൾ ഇവിടെ കിടന്ന് കണ്ണീര് കുടിക്കുന്നത് കാണാൻ കഴിയാത്തതുകൊണ്ടാ. അല്ല, നിനക്കൊക്കെ ചോദിക്കാനും പറയാനും ആരെങ്കിലും ഒക്കെ ഉണ്ടോടാ? മനുഷ്യ ജന്മാണെന്ന് പറഞ്ഞ് നടക്കുന്ന കച്ചറകള്. ഇനി നീയൊക്കെ കാരണം എന്റെ മകള് കരഞ്ഞെന്ന് അറിഞ്ഞ നിന്നെയൊക്കെ തല്ലിക്കൊന്ന് കഷണം കഷണമാക്കിയിട്ട് കായലിൽ താത്ത് കളയാൻ ഞാൻ പറഞ്ഞോടാ. ഓരോ അവന്മാർ ഓരോ വേഷം കെട്ടി ഇറങ്ങിക്കോളും മനുഷ്യനെ മെനക്കെടുക്കാൻ വേണ്ടി. എന്റെ അമ്മായിപ്പനെ ആളൊരു തറവാടിയാണ് കേട്ടാ. തറ വർത്താനല്ലേ അങ്ങനെ വായി നോക്കുന്നത്? അയാൾ എവിടെക്കെങ്കിലും പോട്ടറ, നിങ്ങൾ വാ. നല്ല മനുഷ്യൻ, എനിക്കില്ലാതെ പോലും ഇത് പുലർത്തും. ഹപ്തവാക്യങ്ങൾ. അതെ, നീ ഇതെങ്ങോട്ടാ? ഭാര്യയുടെ വായിലേക്കാണ് കേട്ടണ്ട? ഇല്ല, എന്നാ ചെല്ല്. അവരിങ്ങോട്ട് വരട്ടെ, ശരിയാക്കി തരാം. എന്താടാ
നിന്റെ വിശപ്പും അറിയാ. ഹലോ, എന്താടാ നിന്നോട് ആരാ പറഞ്ഞ? എന്താടാ ആരാ വിളിച്ച്? എടാ എന്താ കാര്യം എന്ന് പറഞ്ഞീ? എടാ ബക്കർക്ക ബക്കർക്ക ഷാജിയെ വിളിച്ചത്. ബക്കർക്ക മരിച്ചു പോയത് എങ്ങനെ എനിക്കറിയില്ല. അതെ, ഇവൻ ബക്കർക്കട വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന ആളാ എനിക്ക് തോന്നി. ഇന്നലെ ലാസ്റ്റ് ബസ്സിലാണ് മൂപ്പര് വന്നത്. എല്ലാരും ഇറങ്ങിപ്പോയിട്ടും ആള് ഇറങ്ങാതിരിക്കണ കണ്ട് കണ്ടക്ടർ റസാക്ക ചെന്ന് തൊട്ട് വിളിച്ചപ്പാ മാറി ഞോന്റെ മേത്തേക്ക് അങ്ങോട്ട് വീണു. സൈലന്റ് അറ്റാക്ക് അറിഞ്ഞേ. നാളെ ഇതുവരെ ഒരു വാക്കുകൊണ്ട് പോലും ഒരാളെ വേദനിപ്പിക്കാത്ത മനുഷ്യനായിരുന്നു. ആ അതുകൊണ്ട് തന്നെയാ പടച്ചോൻ വിളിച്ചപ്പോഴും വേദനിപ്പിക്കാണ്ട് അങ്ങോട്ട് വിളിച്ചേ. എവിടെ എത്തിയടാ എടപ്പള്ളിയെ? നമുക്കൊരു കട്ടൻ കാപ്പി കുടിച്ചാലോ? നീ ഇപ്പൊ കട്ടൻ കാപ്പി ഒന്നും കുടിക്കണ്ട, ഈടെ തറയല്ലേ. നീ വേഗം വണ്ടി വിട്. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല, നീ ഓടി പോ. എന്റെ ചേട്ടൻ ഒന്ന് മാറിക്ക, ഞങ്ങക്ക് പോണം. വെള്ളം അടിച്ച് വെളിവില്ലാണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണം, മാറിക്കേട്ടാ. സോറി, ഐ ആം എക്സ്ട്രീംലി സോറി. ഞാൻ ഇന്ന് അല്പം ഓവറായി പോയി. അനിയന്മാരെ, എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? ക്യാൻ യു ഹെൽപ്പ് മീ? എന്നൊന്ന് എന്റെ വണ്ടി കാണാനില്ല, എന്നൊന്ന് വീട്ടിലേക്ക് ആക്കി തരാമോ? വീട്ടിലോട്ടൊക്കെ ചേട്ടൻ തന്നെ പോയാ മതി. ചേട്ടൻ വണ്ടിയുടെ മുന്നിൽ നിന്ന് മാറി. അങ്ങനെ പറയല്ലേ, പ്ലീസ് പ്ലീസ്. പറഞ്ഞ മനസ്സിലാവില്ല, എന്നൊന്ന് വീട്ടിലാക്കി തരാം. അതാ ആ വെളിച്ചം കാണുന്ന എന്റെ വീട്, ഒന്ന് വീട്ടിലേക്ക് ആക്കി തരാം. വീട്ടിലോട്ടൊക്കെ എനിക്ക് നടക്കാൻ വയ്യാത്തോണ്ടല്ലേ. ഇതിനോട് ആടി ആടി വേണ്ട വണ്ടിക്കടിയും പോകും.
അത് ശരിയാണ്, ഇവിടെ കിടന്നല്ലോ വണ്ടിക്ക് അവിടെ വെക്കും. അതിനിപ്പോ നമ്മളെന്ത് ചെയ്യാനാ? ആ കാണുന്നല്ലോ വീടെന്ന് പറഞ്ഞേ, അവിടെ കൊണ്ടാക്കാം. വിട്ടോ. അങ്ങനെ അങ്ങ് പോയാലോ? നിങ്ങളൊക്കെ കഴിക്കുന്നവരല്ലേ, എനിക്കൊരു കമ്പനി താടോ. കം ഓൺ സിറ്റ് ഡൗൺ. അയ്യോ വേണ്ട ഏട്ടാ, ചേട്ടൻ കഴിച്ചോ, ഞങ്ങള് പോവേട്ടാ. നോ 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 നോ, ഒറ്റപ്പക്ക് കഴിച്ചിട്ട് പോയാ. എടാ നിങ്ങൾ എന്നെ വീട് വരെ ആക്കിയിട്ട് ഒന്നും കഴിക്കാതെ പോകുന്നത് ശരിയാണ്. പ്ലീസ് നോ എന്ന് പറയരുത്. പ്ലീസ് പണ്ടാരാണ്ടോ പറഞ്ഞ പോലെ. ഇതാ അതും പിടിച്ച് അവിടെ തന്നെ നിൽക്കുകയാണോ? ഈ ഗ്ലാസ് എങ്കിലൊന്നും എടുത്ത് വെക്കാറുന്നില്ലടോ. ഈ ഗ്ലാസ് ഇവിടെ ഇരിക്കുന്നത് കണ്ടില്ലായിരുന്നു? നമ്മൾ മൂന്ന് പേരുള്ളവരേ ഇരിക്കട്ടെ. ഒഴിച്ചോ. ഒഴിക്കാം. ഞങ്ങളിങ്ങനെ ഒരുപാട് കഴിക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല. ഞാൻ ഒരുപാട് കഴിക്കും. ആ കഴിച്ചു കഴിച്ചു. മതി മതി മതി. ഒട്ടിക്കും. ഇതിനായിരുന്നില്ല രണ്ടും കൂടി ഇങ്ങോട്ട് വന്നത്. അത് ശരി, നിങ്ങളാൾ കൊള്ളാമല്ലോ. നീ അവിടെ അവിടെ പോയിരിക്കും. ഇരിക്കടോ, വേണമെങ്കിൽ എടുത്ത് കഴിക്കും. ഇവിടെ സപ്ലയർമാരൊന്നുമില്ല. ഇതെന്താ പാണ്ടിലോർക്ക് ഡീസൽ അടിക്കുന്നത്? You know, I am Ravindran. Ravindran PK. Ala chedanda pani. I am an architect. Architect alada architect inde pani. ആർക്കിട്ടങ്ങളൊക്കെ പഠനാലേ, അവര് തിരിച്ചു പഠിക്കട്ട. അല്ല ബന്ധുബായ്, നിങ്ങളൊക്കെ ആരാ? അയ്യോ പരിചയപ്പെടുത്താൻ വിട്ടു. ഞാനാണ് ഞാൻ. ഇത് അത് അവൻ. മനസ്സിലായല്ലോ. മനസ്സിലായി മനസ്സിലായി. ഫോൺ എന്റെ ഫോൺ അവിടെ ഇവിടെ എവിടെയെങ്കിലും കാണും. എക്സ്ക്യൂസ് മീ, എന്റെ നമ്പറിലേക്ക് ഒന്ന് ഡയൽ ചെയ്യോ. എത്ര നമ്പർ? എത്ര? 9469683111.
ഒരു മിനിറ്റ് കൊണ്ട് കണ്ടുപിടിച്ച് ഹലോ, എന്റെ രവീന്ദ്രൻ സാറേ, ഇനിയെങ്കിലും ഫോണൊക്കെ ഒന്ന് സൂക്ഷിക്ക്. ഇന്നിപ്പോ രാത്രിയിൽ ഞങ്ങള് മൂന്ന് പേര് സാറിന്റെ വീട്ടിലുള്ളതുകൊണ്ട് സാറിന് സാറിന്റെ ഫോൺ തിരിച്ചിട്ടി. ഇല്ലെങ്കിൽ ഇപ്പോ നേരം വെളുക്കുന്ന വരെ സാറ് ഫോണും തപ്പിങ്ങനെ നടക്കേണ്ടി വന്നേനെ. ഏത് കമ്പനിയുടെ മൊബൈലാണ്? കിട്ടുന്നില്ലോ സാറേ. അതെങ്ങനെ ശരിയാവണ? ഞാനിപ്പോ വിളിച്ചാണല്ലോ. എന്നാലും എന്റെ ഭാര്യയെ വിളിച്ചിട്ട് പറയാൻ പറ്റിയില്ല. ശേഖരന്റെ ഭാര്യ എവിടെയാണ്? വിദേശത്തുമല്ലാണ്. അവളെ അവളുടെ വീട്ടിൽ തന്നെ ഉണ്ട്. 2 കൊല്ലം മുമ്പ് എന്നെ ഉപേക്ഷിച്ചു പോയതാ. ലീഗലി ഞങ്ങളിപ്പോഴും ഭാര്യഭർത്താക്കന്മാർ തന്നെയാ. അവളുടെ പരടെ തന്ത പലപ്പോഴും എന്നെ ഡിവോഴ്സിന് വേണ്ടി നിർബന്ധിക്കാറാണ്. പക്ഷേ ഞാൻ സമ്മതിക്കില്ല. സമ്മതിച്ചാ പിന്നെ എന്നും പാതിരാത്രിക്ക് 4 എണ്ണം അടിച്ചിട്ട് ഫോണിലൂടെ അവളുടെ തന്തയ്ക്കും മുത്തിക്കും തെറിവിളിക്കാൻ എനിക്ക് അവകാശം ഉണ്ടാവില്ലല്ലോ. ഞാൻ മാത്രല്ല, എന്റെ ഫ്രണ്ട്സിന് വരെ അവളുടെ നമ്പർ കൊടുത്തിട്ട് നല്ല പച്ച തെറി ഞാൻ പറയിപ്പിക്കാം. പക്ഷേ അതുള്ള ഭാഗ്യം ഇപ്പൊ നിങ്ങൾക്ക് ഇല്ലാതായി. കാരണം എന്റെ ഫോൺ കാണാല്ലോ. അവളെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഒരിക്കലും സമ്മതിക്കരുത് സാറേ. സമ്മതിക്കില്ല. വേണ്ട, പോണേ. എവിടെ പോവാൻ? ഈ പാതിരാത്രിയില് നിങ്ങൾ എവിടെയും പോകുന്നില്ല. ഇതാ ഇവിടെ കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ ആറുമ്പോ കിടന്നു ചെല്ലേ. ടീച്ചറെ, ദാ താക്കോല്. സുധി വരുമ്പോ ഞാൻ എന്റെ വീട്ടിലേക്ക് പോയെന്ന് പറഞ്ഞേക്ക്. എന്താ ആൻസി, നീ ഇങ്ങനെ ധൃതി കൂട്ടി പോവല്ലേ? സുധി ഒന്നിങ്ങോട്ട് വന്നോട്ടെ. അവരൊരു മരണ വീട്ടിലേക്ക് പോയതല്ലേ? അതെ, മരണ വീട്ടിലേക്ക് പോയി മറ്റുള്ളവർക്ക് തിരിച്ചെത്തിയല്ലോ. ഇതൊന്നും അല്ല, അവര് 3 പേരും കൂടി എവിടെയോ കറങ്ങാൻ പോയിരിക്കുവാ. ബാക്കി 2 പേരെ പോലെയാണോ സുധി? ഞാനും മോളോട് തനിച്ചാണെന്ന കാര്യമെങ്കിലും ഓർക്കണ്ട്. അങ്ങോട്ട് വിളിച്ചപ്പോ ഫോൺ സ്വിച്ച് ഓഫ്. എന്നെ ഇങ്ങോട്ടെങ്കിലും ഒന്ന് വിളിക്കാൻ പാടില്ലേ? ഇതതുമില്ല. ഞാൻ പോവാ ടീച്ചറെ, എനിക്ക് മതിയായി. ആൻസി മോളെ, ഞാനെന്ന് പറഞ്ഞത് കേക്ക്. ഞാനിവിടെ ഉണ്ടെന്ന ധൈര്യത്തിലാ അവൻ ഇങ്ങനെ നടക്കുന്നത്. അല്ലാണ്ട് നിന്നെ കുറിച്ചോ മോളെ കുറിച്ചോ അവന് ചിന്തയില്ലാഞ്ഞിട്ടല്ല. ടീച്ചർ എപ്പോ എന്തു പറഞ്ഞാലും സുധീരെ സൈഡേ പറയൂ. അല്ല, ഇനി നീ ആ വീട്ടിലേക്ക് എന്നാ കാലിന് മുട്ടിയാ തല്ലി. ഓ എന്റെ അപ്പച്ചാ, നിങ്ങൾ രണ്ടാളും ഇങ്ങനെ തുടങ്ങിയാ ഞാൻ എന്ത് ചെയ്യും? നീ ഒന്നും ചെയ്യണ്ട. നിനക്കറിയാവോ, നേരം വെളുക്കുന്നതിന് മുമ്പ് ഓടാൻ പോയിട്ട് തിരിച്ചു വന്നത് 9:30 മണിക്കാ. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലേ മനുഷ്യ, ഞാനും സൂസി ഓടിക്കൊണ്ടിരുന്നപ്പോഴേ 3-4 പട്ടികൾ ഞങ്ങളെ ഓടിച്ചിട്ടേ. ജീവനും കൊണ്ട് എങ്ങോട്ടൊക്കെ ഓടിയാന്ന് ഞങ്ങൾക്കാരും അറിയുന്നില്ല. അതുകൊണ്ടോ ഞാനും സൂസി വീട്ടിലെത്താൻ പയ്യേ. നീ നിന്റെ അമ്മയുടെ സൂസി കുറെ പട്ടികളും നീ ഇവിടെ നിൽക്കുന്ന നോക്കൊള്ളാം. ഇവിടുന്ന് വളർന്നു വരുന്ന ഈ കൊച്ചിനെ കൂടി ചീത്തയൊക്കെ ഉണ്ടല്ലോ. എന്റെ പൊന്നെ, അങ്ങനെ പച്ചാണ്ടി ഉമ്മ മോളെ ഒന്നും കണ്ട് പേടിക്കല്ലേ. ഈ അമ്മമ്മയെ കണ്ടൊന്നും പഠിക്കരുത് കേട്ടോ. അല്ല, നീ ഇതങ്ങോട്ട് ഒരുങ്ങി കെട്ടി. ഞാൻ അങ്ങോട്ട് വരാൻ ഇറങ്ങിയില്ല. അമ്മ അവിടുന്ന് വഴക്കിട്ട് പോന്നപ്പോ മോൾ ഇവിടുന്ന് വഴക്കിട്ട് അവിടേക്ക് വരാൻ തുടങ്ങിയായിരുന്നു. ആരുമായിട്ട്? അവനോടാ സുധി?
എന്റെ വക്കീൽ സാറേ, അവനൊരു മരണാവസ്ഥത്തിന് പോയിരിക്കുവാ. പോയിട്ട് രണ്ടു ദിവസമായിട്ടും ഇവിടേക്ക് ഫോൺ ചെയ്തില്ലെന്നും പറഞ്ഞ ഈ ആൻസി പെട്ടി എടുത്ത് പോകാൻ അറിഞ്ഞത്. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ ഈ ബന്ധം നമുക്ക് വേണ്ട വേണ്ടത്. അന്ന് ഞങ്ങളുടെ വാക്കുകൾ തള്ളി പറഞ്ഞിട്ടേ സുതി മതി എന്നും പറഞ്ഞ് അവന്റെ പുറകെ ഇറങ്ങി പോയില്ലേ. ഇപ്പൊ എന്തായി? വാ വന്നോണ്ടി കയറി. ഞാൻ വരുന്നില്ല അപ്പച്ച. വരുന്നില്ലേ? പിന്നെ നീ അങ്ങോട്ട് പോകാൻ ഇറങ്ങിയത്? അല്ല, ഞാൻ വെറുതെ അപ്പുറത്തെ ദേശത്തിന് ഇറങ്ങിയേ ഉള്ളൂ. നിന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ എന്തിനാ ഇതിനകത്ത് കയറിയിരിക്കുന്നത്? ഞാൻ അപ്പുറത്തെ ദേശത്തിന് ഇറങ്ങി പോകുന്നല്ലേ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. അള്ളേം കൊള്ളാം പുള്ളേം കൊള്ളാം. മോളെ, സുതി വരുമ്പോ അപ്പച്ചി അമ്മച്ചി വന്നിട്ട് പോയെന്ന് പറയണം കേട്ടോ. ശരി അമ്മച്ചി. Hey, who are you? ആരാ നിങ്ങള്? എന്താ ഇവിടെ? ഹേയ്, എന്ത് സുധി? ഓ, ഇവിടെ ഇരുന്നേക്കണ്ടാ, ഉറങ്ങിപ്പോ ചേട്ടാ. ഗുഡ് മോർണിംഗ്. ഐ ആസ്ക് യു, ടെൽ മീ, ഹു ആർ യു? എന്തിനിവിടെ വന്നു പറയേ. ഐ വിൽ കോൾ ദ പോലീസ്. ആരാണെന്നോ ചേട്ടാ, ചേട്ടൻ ഓർമ്മയില്ലേ ഇന്നലെ രാത്രി വെള്ളമടിച്ച് ഓവറായപ്പോ ചേട്ടനെ കൊണനാക്കിയത് ഞങ്ങളാ. ഇന്നലെ ഇവിടെ ആരും വന്നിട്ടില്ല, എന്നെ ആരും കൊണ്ടാക്കിട്ടില്ല, ഞാൻ തനിച്ചാ വന്നത്. പറ, നീയൊക്കെ ഏതാ? സത്യം പറ, എന്തിനാ ഇവിടെ വന്നത്? ചേട്ടാ, സത്യമായിട്ട് ഞങ്ങൾ ഇന്നലെ ചേട്ടനെ ഇവിടെ കൊണ്ടാക്കിയത്. അത് കഴിഞ്ഞ് നമ്മൾ ഒരുമിച്ചിരുന്ന് വെള്ളം അടിച്ചൊക്കെ ചേട്ടൻ മറന്നുപോയാ. ചേട്ടനല്ലേ പറഞ്ഞ് ഞങ്ങളോട് ഇവിടെ കിടന്ന് ഉറങ്ങിക്കോളാൻ. ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല, നിങ്ങൾ കള്ളം പറയണം. മൈ ഗോഡ്, എന്റെ പണവും സ്വർണവും. കം ഓൺ, ടെൽ മീ, വേർ ഈസ് മൈ മണി ആൻഡ് ഗോൾഡ്? ഈ ഷെൽഫിൽ ഉണ്ടായിരുന്ന എന്റെ ഗോൾഡും പണവും എവിടെ? നിങ്ങളാണത്? ചേട്ടാ, ഞങ്ങളും എടുത്തിട്ടില്ല. നോ, ഞാൻ അത് വിശ്വസിക്കില്ല. ഐ വാണ്ട് മണി ആൻഡ് ഗോൾഡ്. പറയടാ, എവിടെ അത്? ചേട്ടാ വിട്, ചേട്ടാ എന്തി കാണിക്കണത്? പറയാതെ നിങ്ങൾ വിടില്ല ഞാൻ. ചേട്ടാ, ഞങ്ങളത് എടുത്തിട്ടില്ല. പറയടാ ചേട്ടാ, ഞങ്ങൾ സത്യം പറയണം. വിടില്ല നിങ്ങൾ, ഞാൻ എന്റെ ഗോൾഡ് കാഷ് അവന്റെ കൈ കൊടുത്തു വിട്ടില്ലേ? നിങ്ങളെ ഞാൻ വിടില്ല. എന്റെ ഗോൾഡ് കാഷ് എവിടെയെന്ന് പറയാതെ വിടില്ല തന്നെയാ. തനിക്ക് എന്താ കാര്യം ഇവിടെ മനസ്സിലാവില്ലേ? സാറ് പറഞ്ഞ ബാറിലെ ക്യാഷ് വന്ന് സാറേ, ഞാൻ പോണം. Please come in later.
തന്റെ ഫോൺ സ്വിച്ച് ഓഫാ. അപ്പൊ അവൻ തന്നെയാണ് അത് ചെയ്തത്. എന്നാലും അവനങ്ങനെ ചെയ്യോടാ. അല്ലെങ്കിൽ പിന്നെ നീ പറ അവനോട് പോയി. രാത്രി നമ്മുടെ ഒപ്പം കിടന്ന് ഉറങ്ങിയവനാ. രാവിലെ നോക്കിയപ്പോ കാണാനില്ല. ഫോൺ ആണെങ്കിൽ സ്വിച്ച് ഓഫ്. എനിക്ക് ഉറപ്പാ സ്വർണവും പണം കൊടുത്ത് അവൻ തന്നെയാ. അയാളിപ്പോ പോലീസില് ഇൻഫോം ചെയ്ത് കാണും. എന്റെ അമ്മോ എനിക്ക് വയ്യ. ഡാ നീ വന്നേ. ഇവിടെ നാകെ പ്രശ്നവും. നമുക്ക് വീട്ടിൽ പോവാം. വാ. ഹലോ. അതെ. എന്നിട്ട് ഇലക്ട്രിസിറ്റി ബില്ല് ഇത്ര കൂടിയത് അവളുടെ ഒരു ഒടുക്കത്തെ അഡ്രസ്സൻ കുക്കർ. ഈ പണ്ടാറൊക്കെ കണ്ടുപിടിച്ചോണ്ട് എന്റെ മുന്നിൽ കിട്ടണല്ലോ. അവനെയും കൊല്ലും എന്നെയും കൊല്ലും എന്നെയും കൊല്ലും. ഇനി ഇതിന്റെ മുകളില് കഞ്ഞിയും കൂട്ടാനും വെക്കുന്നത് എനിക്കൊന്ന് കാണടി. മോനെ എന്താടാ ബക്കറിന്റെ അടുത്ത കാര്യങ്ങളൊക്കെ കഴിഞ്ഞ എനിക്ക് എല്ലാം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. അമ്മേ കിഷോറോട് വന്നിരുന്നു. നിങ്ങൾ ഇത് എവിടെയായിരുന്നു? അമ്മേ കിഷോർ ഇങ്ങോട്ട് വന്നിരുന്നോ? ഒന്നും കിഷോർ ഇന്നലെ പാതിരാത്രി ഇവിടെ വന്നിരുന്നു. എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് ഉടനെ പോവുകയും ചെയ്തു. നിങ്ങൾ ഒന്നിച്ചല്ലേ ഇന്നലെ ബക്കറിന്റെ വീട്ടിലേക്ക് പോയത്? വണ്ടി എടുക്കടാ. എന്തടാ എന്തൊരു കാര്യം? നീ വണ്ടി എടുത്തേ. എടാ ഇന്നലെ രാത്രി നിങ്ങളെ രണ്ടുപേരെ ഞാൻ മാറി മാറി വിളിച്ചതാ. അതെങ്ങനാ നമ്മള് മൂന്ന് ഇന്നലെ നല്ല വെള്ളത്തിലായിരുന്നല്ലോ. ആ രാത്രി എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അച്ഛന് ഇമീഡിയറ്റ് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് അവൻ്റെ കോള് വന്നു. അപ്പം കുറച്ച് ക്യാഷ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഞാൻ പോയതാ. മനുവിൻ്റെ വീട്ടിൽ പോയിട്ട് എൻ്റെ ബാഗിൽ നിന്ന് ക്യാഷും എടുത്തോണ്ടാ ഞാൻ പോയത്. സോറിടാ നിന്നെ കാണാതായപ്പോ ഞങ്ങൾ കരുതി. ഞാൻ കട്ടിട്ട് കടന്നു കളഞ്ഞു എന്നല്ലേ. ഡാ പോട്ടടാ അതൊന്നും സാരില്ലടാ. പക്ഷെ പ്രശ്നം അതൊന്നും അല്ല. ഹലോ. ഹലോ. 25 പവൻ ഗോൾഡും 500,000 രൂപയും കയ്യിൽ വന്നു ചേർന്ന സന്തോഷത്തിലായിരിക്കും നിങ്ങളിപ്പോ അല്ലേ? എടാ ദേ ഫോണിൽ ആരോ നമ്മളാണ് ആ വീട്ടിൽ നിന്ന് കാശ് മോഷ്ടിച്ചെന്ന് പറഞ്ഞു. ഹലോ ഹലോ നിങ്ങൾ ആരാണ്? ഞാനോ? ഞാനാരാണെന്ന് നിങ്ങൾ അറിയണ്ട. പക്ഷെ നിങ്ങൾ ആരൊക്കെയാണെന്ന് എനിക്കറിയാം. തന്ത്രശാലികളാണ് നിങ്ങൾ. ഏ മിസ്റ്റർ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഞങ്ങൾ ആരുടെ ഒന്നും എടുത്തിട്ടില്ല. ആ നമ്പർ കയ്യിലിരിക്കട്ടെ മക്കളെ. നിന്നേക്കാളൊക്കെ വലിയ പുള്ളികളെ കണ്ടിട്ടുള്ളവനാ ഞാൻ. തനിക്കിപ്പോ എന്താടോ വേണ്ടത്? ഇന്നലെ നിങ്ങൾ ആ വീട്ടിൽ നിന്ന് എടുത്ത ക്യാഷ് അത് മതി. പിന്നെ ഗോൾഡ് അത് റിസ്കാ. അത് നിങ്ങൾ എടുത്തോ. താനൊന്ന് പോടോ. തന്നില്ല താൻ എന്ത് ചെയ്യും? നിങ്ങൾ മൂന്നാളെയും പറ്റി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞു കൊടുക്കും. നീയൊക്കെ നന്നായിട്ടൊന്ന് ആലോചിക്കടാ. ഞാൻ വിളിക്കാം. ഹലോ ഹലോ ഹലോ. ഹലോ. എന്ത് തീരുമാനിച്ചു? പണം തരാൻ നിങ്ങൾ തയ്യാറല്ലേ? അതെ പണം ഞങ്ങൾ തരാം. പണം ഞങ്ങൾ എവിടെ കൊണ്ടുവരണം? അതിനു മുമ്പ് ഒരു കാര്യം നിങ്ങൾ ഓർത്തോ. ഓവർ സ്മാർട്ട് ആകാൻ ശ്രമിക്കരുത്. നമ്മൾ തമ്മിലുള്ള ഈ ഡീൽ പോലീസിനെ അറിയിക്കോ മറ്റെന്തെങ്കിലും ഉടായ്പ ചെയ്യാനോ ശ്രമിച്ചാൽ. ഇല്ല അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പണവുമായി ഇന്ന് രാത്രി 9 മണിക്ക് ശേഷം സിറ്റിയിലുള്ള ജീവാസ് ടെക്സ്റ്റൈൽസിൽ എത്തണം.
അല്ല, ഞങ്ങളെങ്ങനെ നിങ്ങളെ തിരിച്ചറിയും? ഞാനും എന്റെ പണിക്കാരും മാത്രമേ അവിടെ കാണൂ. ക്യാഷ് കൗണ്ടറിൽ ഞാനുണ്ടാവും. ഹലോ ഹലോ, ഡിറ്റിയിലെ എല്ലാ മോഷ്ടകളെയും കസ്റ്റഡിയിലെടുക്കാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട് സർ. ഓവർ. ഇപ്പൊ റെയിൽവേ സ്റ്റേഷൻ റോഡിലാണ് സർ. അവർ ഈ ഭാഗത്തേക്ക് ഒന്നും വന്നിട്ടില്ല സർ. വി ആർ ഓൺ ദ വേ സർ. ഓക്കെ. രണ്ട് ബോക്സ് കിട്ടിയിട്ടുണ്ട്. ആ ഇവിടെ വന്നാ മതി. ഓക്കെ. ശരി മനു, ഇത് അയാളല്ലേ? പന്നിയാണല്ലേ നമുക്കിട്ട് ഈ പണി മുഴുവൻ തന്നുകൊണ്ടിരുന്നത്. കാശ് വാങ്ങാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കണം അവൻ. നിനക്കറിയാലേ, പിന്നെ വിടരുത് അവനെ. ഹലോ. ഓവർ സ്മാർട്ട് ആകരുതെന്ന് പറഞ്ഞതല്ലടാ ഞാൻ. ഞാനാണെന്ന് കരുതിയല്ലടാ നിങ്ങളെ തല്ലി ചതയ്ക്കുന്നത്. എനിക്കതറിയാവുന്നോണ്ടാ ഞാൻ ആദ്യമേ കളമൊന്ന് മാറ്റി ചവിട്ടിയത്. ഇങ്ങനെ ഒരു കയ്യാങ്കളിക്ക് നിങ്ങൾ മുതിർന്നുകൊണ്ട് നമ്മുടെ ഡീലിൽ ചെറിയൊരു മാറ്റം. ഇനി എനിക്ക് 15 ലക്ഷം രൂപ കിട്ടണം. നിർത്തടാ. നീ ആരെയാ പേടിപ്പിക്കുന്നേ? നീ എന്താ ചെയ്യുന്ന ചങ്ങ ചെയ്യ്. മൊലാളി ആരോരൊക്കെ എന്തിനൊരു മൊലാളി ഇട്ട് അടിച്ചേ? ഇത്രയും നേരം തല്ലുന്നത് നോക്കി എന്നിട്ട് ഇപ്പൊ ആരാന്നോ? പിന്നെ ഞങ്ങള് കരുതി മുതലാളിക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ആയിരിക്കും. ഒന്നുമില്ലെങ്കിൽ മാസാ മാസം എന്റെ ശമ്പളം വാങ്ങി നക്കി തിന്നുന്നല്ലേ, ഒന്ന് ചോദിക്കാറില്ലേ? അതെങ്ങനെയാ മുതലാളി? മുതലാളി അവര് തല്ലും കൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് ഞങ്ങള് ശമ്പളം ചോദിക്കുന്നത് ശരിയല്ലോ എന്ന് കരുതി മാറി. ഇനി ചോദിക്കാലോ മുതലാളി, മാസം ശമ്പളം കിട്ടിയില്ലേ? ഹലോ, ആ ഒരു മിനിറ്റ് മുതലാളി. മുതലാളിയുടെ ഭാര്യയാണ്, മുതലാളി ഉണ്ടോന്ന്? ഇല്ലടി, ഞാൻ ചത്തിട്ടില്ലടി. നീ പറഞ്ഞുവിട്ട നിന്റെ കാമുകന്മാരും ഇവിടെ വന്നിരുന്നു. അത്രക്ക് പെട്ടെന്ന് ചാകുന്നേനോ അല്ലടി ഞാൻ. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. എനിക്ക് അയാളുടെ കൂടെ ജീവിച്ചു മടുത്തു. അല്ലെങ്കിലും ടീച്ചറില്ല ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. എന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോണം. അല്ലെങ്കിൽ എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞ ആ കിഴങ്ങു മോറും ഇപ്പൊ എണീക്കും. വാ വാ വാ. അവള് എവിടെ പോയാലും ഞാൻ വെറുതെ വിടില്ല. മുതലാളി, ഈ ബോംബെലങ്ങാനും കൊണ്ട് വിൽക്കോ. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ നമുക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിനാണ് വേണ്ടി മുതലാളി തിരിച്ചു പഠിക്കണം. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണതിന് മുമ്പ് ഒരു കാര്യം പറയാം, കൃത്യമായിട്ട് അടച്ചില്ലെങ്കിലേ മുതലും കൊണ്ട് ഉറങ്ങി പോകാം.
ഇപ്പൊ നിങ്ങൾക്ക് ഒരു മുതലേ പോയിട്ടുള്ളൂ. ഇനി ഏത് മുതല് വേണമെന്ന് മൊലാളി തീരുമാനിച്ചുള്ളൂ. ആ മുതല് വേണോ ഈ മുതല് വേണോ? ഹലോ ചേട്ടൻ, നീ പാദരാത്രിയിൽ എവിടെ പോയിരിക്കാം? നീ എവിടെ പോയതാടി? ഞാൻ എവിടെ പോനാ? ഞാൻ ഒന്ന് ബാത്റൂമിൽ പോയതാ. ബാത്റൂമിലോ? വണ്ടി ബാത്റൂമിലേക്ക് പോട്ടെ. വണ്ടി ബാത്റൂമിലേക്ക് പോട്ടെ ചേട്ടാ. വണ്ടി ബാത്റൂം വണ്ടി ബാത്റൂമിലേക്ക് പോട്ടെ. ചേട്ടൻ എന്താ പറ്റിയത്? ബാത്റൂമിലേക്ക് പോവാൻ വണ്ടി എന്തിനാ? നീ വലിയ പതിവ്രത ഒന്നും ആയണ്ട. ഞാൻ ചിലപ്പോ ഫ്ലൈറ്റില് ബാത്റൂമിൽ പോയെന്നിരിക്കും. അതെന്റെ ഇഷ്ടാ. ഈ മനുഷ്യന്റെ ഒരു കാര്യം മര്യാദക്ക് ഉറങ്ങാനും സമ്മതിക്കില്ല. നീ ഇപ്പൊ കൽക്കട്ടയിൽ നിന്ന് ഇവിടെ വന്നിട്ട് ദിവസം ഇത്രയല്ലേ? നിനക്കും നിന്റെ ചേട്ടന്റെ വീട്ടിലേക്ക് ഒന്ന് ചെല്ലായിരുന്നില്ലേ? എന്തിനേ? ചേട്ടനാണെന്നുള്ള വിചാരം എനിക്ക് മാത്രം ഉണ്ടായിട്ട് എന്താ കാര്യം? അനിയനാണെന്നുള്ള വിചാരം അയാൾക്കും വേണ്ടേ? എനിക്ക് ജോലിയും കൂലിയും ഇല്ലാത്ത സമയത്ത് എന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടവനാ അയാള്. അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെ ഇങ്ങനെയൊക്കെ പറ്റുമായിരുന്നോ? ഞാനിപ്പോ ഇവിടെ വന്നത് തന്നെ മനു സുധി ഇവിടെ ഉള്ളോണ്ടാ. അവരെ കാണാനാ. അല്ല ചേച്ചയെ കാണാനൊന്നും അല്ല. പറയുന്നവരെ കൂടെ ഞാൻ വെറുത്തു. സിറ്റിയിൽ വീണ്ടും വണ്ടിച്ചോർ മോഡൽ മോഷണം. കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിലുള്ള ആർക്കിടെക്ട് രവീന്ദ്രന്റെ വീട്ടിൽ നിന്നും 25 പവനും 5 ലക്ഷം രൂപയുമാണ് മോഷണം പോയത്. ദൈവമേ, മോഷണത്തിന് പിന്നിൽ സിറ്റി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന 3 ചെറുപ്പക്കാരെയാണ് സംശയിക്കുന്നത്. പത്രത്തില് നമ്മളെ മൂന്നേരെ കുറിച്ച് വാർത്ത എനിക്കിനി വയ്യ. എന്തോ ഭാഗ്യം കൊണ്ട് ഇപ്പൊ രക്ഷപ്പെട്ടത്. അയാളുടെ കയ്യിലെങ്കിലും കിട്ടിയിരുന്നെങ്കിലേ കീറി പറിച്ച് കളഞ്ഞേനെ. ഒരു സൈഡിൽ അയാളും ആൾക്കാരും, വേറെ സൈഡിൽ കുറെ സ്വർണവും പണവും, അതിന്റെ പുറകെ ഒരുത്തന്റെ ഫോൺ വിളി. അവന്റെ അമ്മേനെ കെട്ടിക്കാനായിട്ട് 5 ലക്ഷവും 6 ലക്ഷവും ആ പന്നീരന്റെ കൈ കെട്ടിയാണ്ടല്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിത്തീരുന്നവരെ നമുക്ക് എങ്ങോട്ടൊന്ന് മാറി നിന്നാലും. എങ്ങോട്ട്? അങ്ങനെയാണെങ്കിൽ എന്റെ അമ്മാവിന്റെ വീട്ടിലേക്ക് എങ്ങാനും. നിന്റെ അമ്മാവിന്റെ വീട്ടിലേക്കാ? നിന്റെ അമ്മാവിന്റെ വീട് പഞ്ചായത്തിൽ തന്നെയല്ലേ, അല്ലാതെ പഞ്ചാബിലൊന്നല്ലോ. ഇതാ കുഴപ്പം, സ്വന്തവും ബന്ധവും എല്ലാം കൂടി ഒരു പഞ്ചായത്തിൽ തന്നെ വന്ന് കെട്ടിക്കിടക്കും. മനുഷ്യനൊരു പ്രശ്നം വന്നൊന്ന് മാറി നിൽക്കാൻ പോലും സ്ഥലമില്ല. ഓരോ ദിവസം ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് ഇതാ കണ്ട ബാക്കിയുള്ള പകുതിയായി. നിന്റെ പറച്ചിലേട്ടാ തോന്നുന്നു നിനക്ക് മാത്രം ടെൻഷൻ ഉള്ളൂന്ന്.
അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നടന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലോ? തുറന്നു പറയാൻ അങ്ങ് ചെന്നാ മതി, അവര് ലോക്കപ്പ് തുറന്നിട്ടിട്ട് അതിലേക്ക് കയറി കിടന്നോളാൻ പറയും. ചുമ്മാ ഒരു കാര്യമില്ലാണ്ട് വല്ലോന്റെ വീട്ടിൽ കയറി വെള്ളം അടിച്ച് കിടന്നുറങ്ങി ഇതിനെല്ലാത്തിനും കാരണം. എന്തായാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഇനി എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും വെള്ളം അടിക്കും. അതിന് ഇനി ഒരു ജീവിതം ഉണ്ടായിട്ട് വേണ്ടേ? മിക്കവാറും ഇതോടെ തീരും എല്ലാത്തിന്റെ ജീവിതം. അമ്മാവനും സരിതന എനിക്ക് കെട്ടിച്ചേരുമെന്നുള്ളതാ. നിനക്കത് പറയാം, നീ കല്യാണം കഴിച്ച് നിനക്കൊരു കൊച്ചു പോയതാ. എന്നാ നീ ഒരു കാര്യം ചെയ്യടാ, വേഗം പോയി അമ്മാവിന്റെ മോളെ കെട്ട്, ഓടാ എണീറ്റ് പോടാ. നമ്മുടെ പിന്നിൽ ആരോ കിടന്ന് കളിക്കുന്നു. നമ്മുടെ ഫോണിലേക്ക് വിളിക്കുന്ന ആരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. ദാ നിന്റെ വീട്ടിൽ നിന്നാ. ഞാൻ ചത്തുപോയെന്ന് പറ. ഓ എന്റെ അമ്മ, ഞാൻ വരാം. ആ എന്റെ ഫോൺ സ്വിച്ച് ഓഫാ, ഞാനൊരിത്തിരി തിരക്കില. എടാ ദേ, ഇതാ നമ്പറാണ് തോന്നണ്ടാ. ഹലോ, ഇന്നത്തെ പത്രത്തിലെ വാർത്ത നിങ്ങൾ കണ്ടു കാണും അല്ലേ? ഇനിയും ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ വരും ദിവസങ്ങളിലെ പത്രങ് ങളിൽ നിറയാൻ പോകുന്നത് നിങ്ങളെ കുറിച്ചുള്ള വാർത്തകളായിരിക്കും. നിങ്ങൾ ശരിക്കും ആലോചിക്ക്. ഞാൻ രാത്രി വിളിക്കാം. എനിക്കൊരു സംശയം, ഇത് അയാള് തന്നെയാണോ? നമ്മൾ അന്ന് രാത്രി വെള്ളം അടിച്ച് കിടന്നില്ലേ ആ വീട്ടിലെ അയാള്? അതെങ്ങനെയാടാ, അയാളല്ലേ നമുക്കെതിരെ പോലീസ് കംപ്ലൈന്റ് കൊടുത്തത്? അയാളുടെ സ്വർണ്ണവും പണവും നമ്മൾ എടുത്തെന്നും പറഞ്ഞു. അതല്ലടാ, ഇവൻ പറഞ്ഞാലും കാര്യമുണ്ട്. അയാളുടെ വീട്ടിൽ നീ പറഞ്ഞ സ്വർണ്ണ പണം മോഷണം പോയിട്ടില്ലെങ്കിലോ? ചിലപ്പോ നമ്മുടെ കയ്യിൽ നിന്ന് പണം തട്ടാനുള്ള അയാൾ കളിക്കുന്ന ഒരു കളിയാണെങ്കിലോ? ഏതായാലും ഇന്ന് രാത്രി അയാളുടെ വീട്ടിൽ നമ്മൾ ഒന്നുകൂടി പോകുന്നു. അത് വേണോ? വേണം. വാ. നമ്മൾ വന്നിട്ട് മണ്ടത്തിൽ ഒന്ന് കളിക്കരുത്. ഇത് കേരളത്തിൽ ഇച്ചിരി ട്രിക്കിന്റെ ആവശ്യമുണ്ട്, ശ്രദ്ധിച്ചുകൊണ്ടോണം കേട്ടോ. എന്റെ കൈ പിടിച്ചോ എന്റെ കൈ പിടിച്ച് വലിക്കാൻ പറഞ്ഞു. അവന് കേറാൻ പറ്റാത്തോണ്ടല്ലേ ഞാൻ പിടിച്ച് കേറാൻ പരാജയപ്പെട്ടത്. നിന്റെയൊക്കെ ഈ പിത്തത്തടിയും പറ്റുണ്ട്, ഈ മതിൽ കയറാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു. ഇനി എന്താ ചെയ്യണം? ഒരു കാര്യം ചെയ്, നിങ്ങൾ കേറ്, ഇവിടെ ഞാനിവിടെ ഇങ്ങനെ ഇരുന്ന് തരാം. അവിടെ പോയി കേറാം. എന്റെ മുതുകത്തി അവിടെ കേറാൻ. ഞാൻ നിനക്ക് എന്താ ആരോഗ്യമില്ലടാ. ഒരുമാതിരി കോപ്പിലെ പരിപാടി കാണിക്കുന്നു കേട്ടോ. നീ എന്താ കാണിച്ചാ? എനിക്ക് പൊങ്ങാൻ പറ്റുന്നില്ല. പൊങ്ങാൻ പറ്റില്ല, പിന്നെ എന്റെ മുഖത്ത് കയറിക്കണത് എന്നാ കൊല്ലാനാ? നീ ഒരു കാഴ്ച ഒന്നിരിക്കേ. ഈ മതിൽ നല്ല ഹൈറ്റാ, കേറാൻ പറ്റുന്ന എനിക്ക് തോന്നില്ല. എന്നാലേ നമ്മളിങ്ങോട്ട് പോരുന്ന വഴിക്ക് ഒരു പൊക്കം കുറഞ്ഞ മതിൽ ഞാൻ കണ്ടായിരുന്നു, നമുക്ക് അവിടെ പോയി കയറിയാലോ. പറയുന്ന കേട്ടാ, ഇവിടെ നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അത് കേറാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ കൂടിപ്പോ, നമുക്ക് ഈ മതിലല്ലേ കേറണ്ടേ. കേറണ്ടാ, ഇത്രയുള്ള കാര്യം സിമ്പിളാണ്. പറഞ്ഞ മനസ്സിലാണെന്ന് പറഞ്ഞു കേറുക. കേട്ട ഞാനുള്ളതുകൊണ്ട് നീ ഒക്കെ രക്ഷപ്പെട്ടു. നമ്മളെല്ലാവരും കേറിപ്പറ്റി കേട്ടാ. അപ്പോ ഇനി ഓരോ ചുവടും ശ്രദ്ധിച്ചു വേണം. ഓക്കെ, ഞാൻ പറയാം. ചുറ്റുട്ട്
നമ്മുടെ ഈ പോക്ക് ശരിയല്ലടാ. ഇങ്ങനെ പോയാ നമ്മൾ മൂന്ന് പേരും പെടും. ഓരോ ദിവസം കഴിയുന്തോറും പ്രശ്നങ്ങൾ കൂടിക്കൂടി വരിക. ഞാൻ പോവാടാ. എങ്ങോട്ട്? ഞാൻ തിരിച്ച് കൽക്കട്ടയ്ക്ക് തന്നെ പോവാ. ഞാനൊരു പ്രശ്നത്തിൽപ്പെട്ട തങ്ങാനും എൻ്റെ ചേട്ടൻ്റെ ചെവിയിലെത്തിയ പിന്നെ അത് മതി അയാൾക്ക് കൈയൊട്ടിച്ചിരിക്കാൻ. ഇനി അയാളുടെ മുന്നിൽ തോക്കേണ്ടി വന്ന പിന്നെ ഞാനില്ലടാ. ഞാൻ പോയിക്കോട്ടടാ. ശരിയാ 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 നീ പറഞ്ഞത്. പോയിക്കോ. അപ്പൊ നിങ്ങള്? ഞങ്ങളെവിടെ പോവാനാ? എടാ നിങ്ങളും വളരെ ഇവിടെ കൽക്കട്ടയ്ക്കോ? ഹേയ് വേണ്ടടാ, നീ പോയിക്കോ. വരുന്ന എന്തായാലും ഞങ്ങൾ അനുഭവിച്ചോളാം. നീ പേടിക്കണ്ട, ഇതിന്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഒരിക്കലും ഒരിടത്ത് നിന്റെ പേര് ഞങ്ങൾ വലിച്ചടയ്ക്കില്ല. നീ പോയിക്കോ, നീ പോയിക്കോടാ. എന്നൊരു കാര്യം ചെയ്യ്, നിങ്ങൾ കയറ്, ഞാൻ വീട്ടിലാക്കാം. വേണ്ടടാ, ഇവിടെ അടുത്തല്ലേ, ഞങ്ങൾ നടന്നു പോയിക്കോളാം. കിടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ട് കിടക്കണമെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളതാ. ചേട്ടാക്ക് കുടിക്കാൻ വെള്ളം വേണോ?
വെറുതെ മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട്. എന്റെ മോൻ നല്ലോണം പ്രാർത്ഥിച്ചിട്ട് പോയി കിടക്കാം. നീയും പോയി കിടന്നു. നോക്കണ്ട, അതെങ്ങനാ കഴിക്കണ്ടെന്ന് വിചാരിച്ചാലും ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേപ്പിച്ച് കഴിപ്പിക്കല്ലേ. നിങ്ങൾ ഇപ്പൊ എഴുന്നേറ്റില്ലായിരുന്നെങ്കിലോ മനുഷ്യ? എന്തായാലും എഴുന്നേറ്റ് പോയില്ലേ. ആ ലൈറ്റ് ഓഫ് ചെയ്യും മനുഷ്യ. എനിക്ക് കെഎസ്ഇബിയിലല്ല ജോലി. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ തന്നെ കിടക്കാം. ഹലോ. ഈ ആ സമയത്ത് വിളിച്ച് ബുദ്ധിമുട്ടിച്ചതിൽ സോറി. ഞാൻ പറഞ്ഞ ക്യാഷ് തരാൻ നിങ്ങൾ തയ്യാറല്ലാത്ത സ്ഥിതിക്ക്. ഒരൊറ്റ തെളിവ് മതി അവന് നമ്മളെ മൂന്ന് പേരെ അകത്താക്കാൻ. അങ്ങനെ അകത്താകാതിരിക്കണമെങ്കിൽ അയാള് പറഞ്ഞ പള്ളിയിലെ പൊന്നും കുരിച്ചെടുത്ത് അയാളുടെ കയ്യിലെത്തിക്കണമെന്നാ പറഞ്ഞിരിക്കണ. ഇതിപ്പോ കിഷോർ പറഞ്ഞ പോലെ ഓരോ ദിവസം കഴിയും തോറും പ്രശ്നങ്ങൾ കൂടിക്കൂടി വരികയാണല്ലോ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അന്ന് രാത്രി കാലമാടന്റെ വീട്ടിൽ കിടന്നുറങ്ങി വെള്ളമടിച്ച സമയത്തിന് നമ്മക്ക് തന്നെ മോഷ്ടിച്ചാ മതിയായിരുന്നു. അതാവും ഇടക്കിടക്ക് ഫോണിൽ വിളിക്കുന്നവനെ അതെടുത്ത് കൊടുത്താ മതിയായിരുന്നു. എഴുന്നേൽക്ക്. പൊന്നും കുരിശെങ്കി പൊന്നും കുരിശ്. എടാ നീ എന്തീ പറഞ്ഞത്, പള്ളിക്കൊരു പൊന്നും കുരിശ് എടുക്കാനാ? എടാ അതല്ലാതെ നമ്മുടെ മുമ്പിൽ വേറൊരു മാർഗമില്ല. നീ വാ. എന്താ നിന്റെ പ്ലാൻ? ആദ്യം നമുക്ക് ഈ പള്ളിയും ചുറ്റുപാടൊക്കെ ഒന്ന് കാണാം, എന്നിട്ട് നമുക്ക് രാത്രി വരാം. എനിക്കറിയോ ഇവിടത്തെ പ്രതിഷ്ഠ ആരാണെന്നും. പുണ്യാളാണെന്ന് തോന്നണേ. ഭഗവാനെ പുണ്യാള ഭക്തവത്സല, നീ എന്തൊക്കെയാ വിളിച്ചു പോകുന്നേ? Mm-hmm.
കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഏതാ, എവിടുന്നാ? പൊന്നും കൃഷി മോഷ്ടിക്കാൻ വന്നതാണോ? ഞങ്ങൾ ഇതുവഴി പോയപ്പോ പ്രാർത്ഥിക്കാൻ കയറിയതാണ്. എന്റെ പേര് പോളച്ചൻ. ഞാൻ മനുവച്ചൻ. എന്നതാ? ഇമാനുവൽ എന്നാണച്ചോ? മാനുവൽ. മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങളെ ഇതിനു മുമ്പ് ഈ പരിസരത്തൊന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഇവിടുത്തെ പൊന്നും കൃഷി മോഷ്ടിക്കാൻ ഒരു ശ്രമം നടന്നിരുന്നേ, അതുകൊണ്ട് പള്ളിയിൽ വരുന്ന പരിചയമില്ലാത്തവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കാറുണ്ട്. ആഹാ, പ്രാർത്ഥന നടക്കട്ടെ. ഈശോയേ, എടാ ഇത് കളി വേറെയട്ടാ. അപ്പ അവൻ ഇവിടത്തെ പൊന്നും കുരിശ് മോഷ്ടിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. അവനതിന് കഴിയാത്തോണ്ട് നമ്മുടെ തലയിൽ വച്ചത് അപ്പൊന്നി. ഇപ്പൊ അച്ഛനെ കണ്ട നന്നായി. അല്ലെങ്കിൽ പാതിരാത്രി ഇവിടെ കയറുമ്പോ നാട്ടുകാരെ മൊത്തം ഇടികൊള്ളേണ്ടി വന്നേനെ. നീ വന്നേ, നമുക്ക് ഇവിടുന്ന് പോവാമോ? ഇതേടാ നമ്മുടെ ജേഴ്സി ടീച്ചർ. ജേഴ്സി അല്ലടാ, ജേഴ്സി. ടീച്ചറായിരുന്നു ഇത്ര നേരം ഇവിടെ ഇരുന്നത്. ഞങ്ങൾ ഒരിക്കലും ടീച്ചറെ ഇവിടെ പ്രതീക്ഷിച്ചില്ലാട്ടോ. നിങ്ങൾക്കറിയോ, അന്നത്തെ ആ സംഭവത്തിന് ശേഷം നിങ്ങളുടെ കാര്യം പറഞ്ഞ് ചേട്ടൻ എന്നും വീട്ടിൽ തല്ലുപിടിത്താം. സത്യം പറഞ്ഞ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഞാൻ കയറി പ്രാർത്ഥിക്കാത്ത അമ്പലങ്ങളും പള്ളികളും ഇല്ല. ടീച്ചർ വിഷമിക്കണ്ട, ടീച്ചറെ മുഖം കണ്ടാലറിയാം ഒരുപാട് മനസ്സുരുക്കി പ്രാർത്ഥിച്ചെന്ന്. എല്ലാ പ്രശ്നങ്ങളും മാറും ടീച്ചറെ. മാറില്ല. മാറൂടാ. ദേ അങ്ങോട്ട് നോക്ക്. എങ്ങോട്ട്? ഞങ്ങള് മൊലാളിന്റെ ആൾക്കാരാ. മൊലാളി പറഞ്ഞോണ്ട് പുറകിൽ ഓടി വന്നോളൂ. മുതലാളിയുടെ ഭാര്യയായിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും കഴിക്കാം. ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. വേണമെങ്കിൽ ഇവന്റെ ഭാര്യയായിട്ട് എന്ത് വേണമെങ്കിലും കഴിക്കോ. ആ എനിക്ക് ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ അതും കൂടി നമുക്ക് അജിഷ്യായിരുന്നു. എന്നാലും വേറിയരുത്. അപ്പൊ നിങ്ങളായിരുന്നല്ലേ ആളെ? എങ്ങോട്ടാണ് നീയൊക്കെ പരകം പോയിന്ന? സാറേ, ഞങ്ങളിങ്ങനെ ഒരു അത്യാവശ്യത്തിന്. എന്താടാ കിടന്നു ഉരുളുന്നേ? ഒന്നില്ല. വെള്ളം അടിച്ചിട്ടുണ്ടോ? ഇല്ല സാർ. ഊതറാ, നീ ഊതറാ. നീ വെള്ളം അടിച്ചിട്ടില്ല, പല്ലും തേച്ചിട്ടില്ല. മുട 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 മുട. വായിക്കുന്നതിന്റെ ആരെങ്കിലും എടുത്ത് മാറ്റൂടാ, എടുത്ത് മാറ്റടാ. നമ്മളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാ ഇതുപോലെ വിലങ്ങ് വെച്ച് പോലീസ് ജീപ്പ് കയറ്റി കൊണ്ടുപോകലടാ. ഈ വണ്ടി കയറി മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാനുണ്ട്. ഡാ, ഇതവനാ. നീ എടുക്ക്, അവൻ എന്താ പറയണേ നോക്കാം. ഹലോ. എന്തായി ഞാൻ പറഞ്ഞ കാര്യം? അതെ, പൊന്നും കുരിശ് എടുത്തു തരാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. അവിടെ കഴിഞ്ഞ ദിവസം വേറെ ആരാണ്ട് പൊന്നും കുരിശ് എടുക്കാനുള്ള ശ്രമവും നടത്തിയിട്ടുണ്ട്. ഇന്ന് രാത്രി 10 മണിക്ക് മുമ്പ് പഴയ പാലത്തിന് മുകളിൽ 15 ലക്ഷം രൂപയുമായി നിങ്ങൾ എത്തണം. എന്റെ ഒരാൾ നിങ്ങളെയും കാത്ത് അവിടെ ഉണ്ടാവും. ഒരു കാരണവശാലും അയാളെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ ഫോളോ ചെയ്യുകയോ ചെയ്യരുത്. ഞാൻ പറഞ്ഞ ക്യാഷുമായി നിങ്ങൾ ഇന്ന് എത്തിയില്ലെങ്കിൽ നാളെ പുലർച്ചെ നിങ്ങൾ കണി കാണുന്നത് വീട്ടിലെ പോലീസുകാരെ ആയിരിക്കും. രവീന്ദ്രന്റെ വീട്ടിൽ മോഷണം നടത്തിയതിനും
പിന്നെ രവീന്ദ്രനെ കൊന്നതിനും. ഇതൊന്നും ചെയ്തത് നിങ്ങളല്ലായിരിക്കും, പക്ഷെ എന്ത് ചെയ്യും, നിങ്ങളെ കുരുക്കാനുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന് 15 ലക്ഷം രൂപയേക്കാൾ വിലയുണ്ടോ? നിങ്ങൾ തീരുമാനിക്കേ. ഇനിയൊരു ഫോൺ കോൾ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. എന്താടാ എടാ എന്താന്ന്? കുര്യൻ സാർ, ആ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. എവിടെ? അത് എവിടെയെങ്കിലും ആവട്ടെ, അതാലോചിച്ച് സമയം കളയല്ലേ. ഇന്ന് രാത്രി 10 മണിക്കുമ്പോ കാശ് എത്തിക്കണമെന്നല്ല അവൻ പറഞ്ഞത്, അല്ലെങ്കിൽ നാളെ രാവിലെ പോലീസുകാര്. എനിക്ക് വയ്യ, ഈ ചുരുങ്ങിയ നേരം കൊണ്ട് 15 ലക്ഷം എവിടെ പോയി ഉണ്ടാക്കാനാ? കണ്ടോ, ഇത് അവന്മാരുടെ അടുത്ത ഏരിയയാ. സുന്ദരികളായ പെൺകുട്ടികളെ വശീകരിച്ചെടുത്ത് അവരുടെ പാവം ഭർത്താക്കന്മാരുടെ ജീവിതം നശിപ്പിക്കുന്നത് യവന്മാരുടെ സ്ഥിരം പരിപാടിയാ. ഇനി ഒരു ഭർത്താവിനും എന്റെ ഗതി ഉണ്ടാവാൻ പാടില്ല. നീയൊക്കെ ഇവിടെ കാഴ്ചക്കാരായി നോക്കി നിന്നോ? ഇത് മതിയാകോ? മതിയാവില്ലെങ്കിൽ കുറച്ച് കാശ് കൂടി ഞാൻ ബാങ്കിൽ നിന്ന് എടുത്തു തരാം. ഇത് മതി. ശരി, ഇന്നത്തോടെ ഞാൻ എല്ലാം അവസാനിപ്പിക്കാൻ പോവാ. മുതലാളി എന്റെ പണിയെ കാണിച്ച ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോടാ. ഈ ഫോട്ടോ നല്ല ലൈക്ക് കിട്ടൂല. ഇതിന് പിന്നിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ഇന്നത്തോടെ ഈ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ തലയിൽ നിന്ന് മാറും. ഈ കാശും നമുക്ക് നഷ്ടപ്പെടില്ല. അഥവാ ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ലെങ്കിൽ? ക്യാഷ് കൊണ്ടുവന്നിട്ടോ? എടോ, ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ടോ? നിങ്ങൾ ആരാണ്? എന്തിനാ ഞങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നേ? അതൊന്നും എനിക്കറിയില്ല. എന്നോട് ഇവിടെ വന്നു നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കാൻ പറഞ്ഞു. ഞാനതനുസരിക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ. വണ്ടി എടുക്കടാ. ഇത് കണ്ടോ, അവന്മാർ ക്യാഷ് കൊണ്ട് തന്നടാ 15 ലക്ഷം രൂപ. നമ്മുടെ എല്ലാ പ്ലാനും വിജയിച്ചടാ. എന്താണ് നിന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്ത? നീ എന്തൊന്നും മിണ്ടാത്ത? എന്തിനാ നീ ഫോൺ ചെയ്തിട്ട് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ്? ഞാൻ റൂമിലേക്ക് വരില്ലായിരുന്നു. പട്ടി കടുവറ മോനെ, നീയൊക്കെ എന്താ കരുതിയത്? നിന്നെയൊന്നും ഒരിക്കലും ഞങ്ങൾ കണ്ടുപിടിക്കില്ലെന്നാ.
നീയൊക്കെ ഉണ്ടായതുപോലെ തന്തയ്ക്കും തള്ളയ്ക്കും തന്നെടാ ഞങ്ങൾ ഉണ്ടായത്. അവന്റെ അമ്മേനെ കെട്ടിച്ചൊരു പറയണവൻ രവീന്ദ്രന്റെ വീട്ടിലെ കുര്യൻ സാറിന്റെ പേരും പറഞ്ഞ് നീ വന്ന് കേറിയത് ദൈവമായിട്ടാടാ വീണ്ടും എന്നെ ഓർമ്മയിലെത്തിച്ചത്. അന്ന് രവീന്ദ്ര സാറ് ഫോൺ ഞങ്ങളുടെ ബാറിൽ വെച്ച് മറന്ന ആ രാത്രിയാ നിങ്ങൾ രണ്ടാളും ആ ഫോണിലേക്ക് വിളിച്ചത്. രവീന്ദ്രൻ സാറിന് ആ ഫോൺ കൊടുക്കാൻ വേണ്ടിയാ ഞാൻ ആ വീട്ടിലേക്ക് വന്നത്. രാത്രി രവീന്ദ്രൻ സാറിന്റെ ഫോണിലേക്ക് വിളിച്ചത് നിങ്ങളാണെന്നും
അന്ന് നിങ്ങൾ അവിടെ കിടന്നാ ഉറങ്ങിയെന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് മോഷണം നടത്തിയത് നിങ്ങളാണെന്ന് ഞാൻ വിശ്വസിച്ചു. ആ ഫോൺ രവീന്ദ്ര സാറിന് കൊടുക്കാൻ എനിക്ക് തോന്നിയില്ല. നിങ്ങളെ വെച്ചൊരു കളി കളിക്കാൻ ഞാൻ തീരുമാനിച്ചു. ചേട്ടൻ എന്താ കാര്യം പറഞ്ഞ മനസ്സിലാവാത്തത്? ചേട്ടാ ഇന്നലെ രാത്രി നമ്മൾ നാലുപേരും ഒരുമിച്ചിരുന്ന് വെള്ളടിച്ചതും ചേട്ടന്റെ ഫോൺ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആ ഫോണിലേക്ക് ഫോൺ ചെയ്തൊക്കെ ചേട്ടൻ മറന്നുപോയോ? ചേട്ടൻ തന്നെയല്ലേ ഞങ്ങൾ ഇവിടെ പിടിച്ച് കടത്തിയതും? ഞങ്ങൾ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞില്ലേ സാറേ? കുര്യൻ സാർ പറഞ്ഞ ബാറിലെ കണക്കൊന്ന് സെറ്റ് ചെയ്യാനില്ല. മര്യാദക്ക് എന്റെ ഗോൾഡും കാഷും തരുന്ന നിങ്ങൾക്ക് നല്ലത്, അല്ലെങ്കിൽ ഐ വിൽ കോൾ ദി പോലീസ്. സ്വർണ്ണവുമാണ് നീയൊക്കെയല്ലേ എടുത്തെങ്കില് പിന്നെന്തിനാണോ നിങ്ങളൊക്കെ അയാളെ കൊന്നത്? ഞങ്ങളല്ല രവീന്ദ്ര സാറിനെ കൊന്നത്. പിന്നെ ആരടാ രവീന്ദ്രനെ കൊന്നത്? ഇനി അവനെ തല്ലരുത്, അവൻ പറഞ്ഞ സത്യ. ഞങ്ങളല്ല കൊന്ന്. ഞാൻ പറയുന്നൊന്നും കേക്ക്, ഞാൻ പയ്യന്മാരെ ആരെങ്കിലും കൂട്ടിവിടാം. എനിക്ക് ഒരുത്തന്റെയും സഹായം വേണ്ട. ഈ രവീന്ദ്രൻ ആദ്യമായിട്ടല്ല കുടിക്കുന്നത്, തനിക്ക് കാശുമല്ലോ വേണം. ഏയ്, ഈ മാസത്തെ എന്റെ കണക്ക് മുഴുവൻ ഞാൻ സെറ്റിൽ ചെയ്താണല്ലോ. എനിക്ക് കാശൊന്നും വേണ്ട. ഇത്രയും കാശ് കയ്യിൽ വെച്ചിട്ട് ഒറ്റയ്ക്ക് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ പോ, എനിക്ക് പോകാൻ അറിയാം, എനിക്ക് ആരും വഴി പറഞ്ഞു തരേണ്ട കാര്യമില്ല. എന്താ സാറേ വിളിച്ചത്? ഏ ഒന്നുമില്ല, നീ പോയിക്കോ. തന്നോടും തന്റെ മോളോടും ഈ വീട്ടിൽ കയറരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഈ രവീന്ദ്രൻ അങ്ങനെ പഴച്ചൊരു ഭാര്യയും
ഇങ്ങനെ ഒരു അമ്മായിയപ്പനെയും വേണ്ട, ഇറങ്ങിപ്പോടും എന്റെ വീട്ടിൽ. മോനെ, നിനക്കിപ്പ എന്റെ മോള് പിഴച്ചവളായി അല്ലടാ. എന്റെ മോളുടെ ജീവിതം നശിപ്പിച്ചിട്ട് നീ ഇവിടെ ഇങ്ങനെ സുഖിച്ച് കഴിയുന്നും പോരാ. പാതിരാത്രി കള്ളും കുടിച്ച് നീ നിന്റെ കൂട്ടുകാരും കൂടി ഫോണിൽ അവളെ വിളിച്ച് പറയുന്ന അസഭ്യം കേട്ട് സഹികെട്ട് എന്റെ മോള് ജീവിതം അവസാനിപ്പിക്കാൻ തുനിഞ്ഞു. അറിയാമടാ, അവള് ചാകണം, ചാകേണ്ടവളവള്. അവളല്ല ചാകേണ്ടത്, ചാകേണ്ടവൻ നീയാ. നീ ജീവിച്ചിരിക്കുമ്പോ എന്റെ മോൾക്ക് ഒരിക്കലും മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ലടാ. നിന്നെ ഞാൻ എന്റെ വീട്ടിൽ കയറി വന്ന് താനെന്നെ ആ വാർത്ത നാളത്തെ പത്രത്തിലൂടെ നിങ്ങൾ അറിയാം. അതുകൊണ്ടാണ് ഇന്ന് രാത്രിക്ക് മുമ്പേ പണം വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഞങ്ങളോട് ക്ഷമിക്കണം, പെട്ടെന്ന് കാശുണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തു പോയതാ. ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഞങ്ങളൊക്കെ അനുഭവിച്ച ടെൻഷന് നിന്നെയൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ടത്. വാടാ. दूसरा फाइल दे दो. ഡാ, അവനെ വിളിച്ചിട്ട് കിട്ടണില്ലല്ലോ. നീ വണ്ടി കയറടാ. ഹലോ. ഹലോ. ആ, ഞാനടാ. നീ നേരത്തെ വിളിച്ചപ്പോ ഞാൻ ഓഫീസിലായിരുന്നു, കുറച്ച് തിരക്കുണ്ടായിരുന്നു, അത് എടുക്കാൻ പറ്റഞ്ഞ. എന്താ കാര്യം പറ? കിഷോറേ, നമ്മളെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയവരെ ഞങ്ങൾ പൊക്കിടാ. അതെയോ? എന്നിട്ട്? എന്നിട്ടെന്താ, കൊടുത്തു ഞങ്ങള്.
ഇടിച്ചവന്മാരെ പരിപ്പെടുത്തില്ലേ? എന്തായാലും നിങ്ങൾ അവന്മാരെ കണ്ടുപിടിച്ചല്ലോ. കൺഗ്രാജുലേഷൻസ്. എനിക്കിപ്പോഴും ആശ്വാസമായത്. എടാ, കൊലപാതകയെ മാത്രമേ പോലീസ് പിടിച്ചിട്ടുള്ളൂ. ആ സ്വർണവും പണം അടങ്ങുന്ന ബാഗ് എടുത്തത് ആരാണെന്ന് അറിയില്ല. ആ, കേരളത്തിൽ എന്തോരം മോഷണ കേസുകളാണ് തെളിയാതെ കിടക്കുന്നത്, അതിന്റെ കൂട്ടത്തിൽ ഇതുമായി. ഏതായാലും നമ്മുടെ തലവേദന ഒഴിഞ്ഞു. ആ പിന്നെ നീ ഇനി എപ്പോഴാ അവിടെ നിന്ന് ഇങ്ങോട്ട്? ഇനിയിപ്പോഴൊന്നും ഉണ്ടാവില്ലടാ. ഓക്കേടാ, അപ്പൊ ഞാൻ വിളിക്കാം. ശരി, ബൈ. ഹലോ 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 എടാ, ഞാൻ കിഷോറാ. നീ എന്താ രാവിലെ തന്നെ? നിനക്കറിയോ? എനിക്കറിയാം. എടാ, നിങ്ങൾ എൻ്റെ നല്ല സുഹൃത്തുക്കളല്ലേ. അതെ, നിനക്ക് എന്താടാ? എടാ, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരുപാട് കാശുണ്ടാക്കണമെന്നുള്ളതാ. ഒരു വലിയ പണക്കാരനാവണം. അതിനിപ്പോ എന്താ, നിനക്ക് നല്ലൊരു ജോലിയില്ലേ? അതുകൊണ്ടൊന്നും പോരാ, ഇനിയും ഉണ്ടാക്കണം ഒരുപാട്. ആര് കണ്ടാലും കേട്ടാലും കണ്ണു തള്ളുന്ന രീതിയിൽ. നീ ആവും, നീ ആവണം. അതിനുവേണ്ടിയാടാ ആ രവീന്ദ്രന്റെ വീട്ടിൽ നിന്ന് ക്യാഷും ഗോൾഡും അടങ്ങുന്ന ബാഗ് ഞാൻ എടുത്തത്. എന്താ പറഞ്ഞേ? അതെടാ, ഞാനാണ് അന്ന് രാത്രി ആ വീട്ടിൽ നിന്ന് ക്യാഷ് എടുത്തത്. എടാ കിഷോറ, നീ എടാ പട്ടി, എന്നിട്ട് നീ അത് ഇപ്പോഴാണോ പറയണത്? അത് പിന്നെ അപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളോട് എനിക്ക് പറയാൻ തോന്നിയില്ല. പിന്നെ എന്തിനാ ഇപ്പോ? അതല്ലടാ, ആ ബാഗ് എടുത്തോ. ആ ബാഗിലുള്ള മുഴുവൻ നീ എടുത്തോ. അതുമായി യാതൊരു ബന്ധവും ഞങ്ങൾക്കില്ല. എടാ മനു, ഞാനൊന്ന് പറയട്ടെ. നീ ഒരു കോപ്പും പറയണ്ട. നീയുമായിട്ടുള്ള എല്ലാ ഫ്രണ്ട്ഷിപ്പും ഇതോടെ ഇവിടെ തീരുക. എടാ, നീ വിചാരിക്കുന്ന പോലെ ആ ബാഗ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടൊന്നുമില്ല. അത് നിന്റെ മുറിയുടെ കട്ടിലെ അടിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഞങ്ങളല്ല സാർ. കൂടുതൽ വർത്തമാനമൊന്നും പറയണ്ട, ഇങ്ങോട്ട് മാറിയേക്കടാ, ഇങ്ങോട്ട് മാറിയേക്കടാ. സാറുള്ള സത്യം മുഴുവൻ ഞാൻ തുറന്നു പറയാം. ആ സാധനം എന്റെ കട്ടിലിന്റെ അടിയിൽ ഇരിപ്പുണ്ട്. എന്റെ ഭാര്യ നിന്റെ കട്ടിലിന്റെ അടിയിൽ വരെ എത്തിച്ചു അല്ലേ? നീ എന്തൊക്കെയാ പറയുന്നത്? അല്ല, അത് പിന്നെ കട്ടിലിന്റെ അടിയിൽ വെച്ചത് ഇതല്ല. സാറേ, ഉമ്മാരെ വെറുതെ വിടരുത്. എന്റെ ജീവിതമാണ് ഉമ്മാർ ഇല്ലാതാക്കിയത്. എന്നെ പൊട്ടനാക്കാൻ നോക്കല്ലേ? അയാൾ പറഞ്ഞു സാർ, അദ്ദേഹത്തിന്റെ വൈഫാണെന്ന് പറഞ്ഞ് ഒരു സ്ത്രീ വന്നിട്ടുണ്ട്. നിർത്ത്, ഈ നിൽക്കുന്നത് നിങ്ങളുടെ ഭർത്താവാണോ? അതെ സാർ. നിങ്ങൾ ഇതുവരെ എവിടെയായിരുന്നു? ഞാൻ പള്ളി പോയതാ. ഭർത്താവിനോട് പറയാതെയോ? സാറേ, ചേട്ടനോട് പറയേണ്ട കാര്യമില്ല. കുറച്ച് നാളായിട്ട് ഞാൻ എവിടെ പോയാലും സംശയത്തിന്റെ കണ്ണുമായിട്ട് എന്റെ പിന്നാലെ ഉണ്ടാവും. നീ അത്ര വലിയ പതിവ്രതയൊന്നും ആകണ്ട. ഇവരെ അറിയില്ലെന്ന് പറയാൻ പറ്റുമോ നിനക്ക്? എന്റെ സാറേ, എനിക്ക് ഇവരെ അറിയാം. പക്ഷെ എന്റെ ചേട്ടൻ പറയുന്ന തരത്തിലുള്ള യാതൊരു ബന്ധവും ഇവരുമായിട്ട് എനിക്കില്ല. സാറേ, സാർ കേട്ടില്ലേ, ഇതൊക്കെ ഇയാളുടെ സംശയരോഗമാണ്. അതെ അതെ, സംശയരോഗം നിന്റെ. മുതലാളി, മുതലാളിയുടെ ഭാര്യ പാവമാണ്. മുതലാളി വെറുതെ സംശയിക്കുക. താനാരാണോ?
ഞാൻ മുതലാളിയുടെ കടയിൽ പണിക്കുന്ന ആളാ. മുതലാളി ഇവിടെ ഉണ്ടെന്ന് ഞാനാ കൊച്ചമ്മോട് പറഞ്ഞു. ഇയാൾക്ക് ഒരു സംശയരോഗമാണ് സാറേ. സാറേ ഇവനെ വിശ്വസിക്കരുത്, ഇവൻ നിക്കണ നിപ്പിന് മറികടം ചാടും. ഞങ്ങളെ വീട്ടിലേക്ക് ചെല്ലേ, ചേട്ടൻ പുറകെ വരും. അപ്പ സാർ ഞങ്ങള് നിനക്കൊക്കെ ആത്ത് കിടക്കണോ? നിന്റെ വർത്തമാനം കേട്ടതൊന്നും ഞാനാ ബാഗെടുത്ത് നിന്റെ വീട്ടിൽ കൊണ്ടുവച്ചെന്ന്. ഇനിയിപ്പം ഞാനെന്താ ചെയ്യാ? എടാ നമുക്ക് ആ ബാഗ് എടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തുള്ള കാര്യം മുഴുവൻ തുറന്നു പറഞ്ഞാലോ? നിനക്കെന്താ തലക്ക് വട്ടണ്ട? ആ ബാഗുമായിട്ട് സ്റ്റേഷനിൽ പോയാലേ കിഷോർ മാത്രല്ല നമ്മളിവിടെ എത്തുവും. ഇനിയിപ്പം നമ്മൾ എന്താണോ ചെയ്യാ? നമുക്കത് എവിടെയെങ്കിലും കൊണ്ട് കളയാം. കളയാനാ? ഇത്രയും സ്വർണോ ക്യാഷ് എല്ലാം കൂടി പിന്നല്ലാതെ നമുക്ക് എടുക്കാനാ? പിന്നെ എന്താടാ ചെയ്യാ? ഡാ ഈ ക്യാഷ് നമുക്കെടുത്താലോ? നിരപരായിത്വം തെളിയിക്കാൻ നോക്കിയാല് ചിലപ്പോ നമ്മൾ കുടുങ്ങും. ഇതെന്തായാലും നമ്മുടെ ഒരു ഭാഗ്യമായിട്ട് കണ്ടാ മതിയടാ. എന്നാ പിന്നെ നമുക്കെടുക്കാലടാ അത്. ഇവിടെ ബാഗ് മാത്രമേ ഉള്ളൂ, അതിൽ നീ പറഞ്ഞ സ്വർണ പണം ഒന്നുമില്ല. എടാ അതല്ലേ ഞാൻ പറയാൻ വന്നത്, അതിനകത്തിരുന്ന സ്വർണവും ക്യാഷും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, ബാഗ് ഞാൻ എടുത്തിട്ടില്ല. പോലീസ് നായ്ക്ക് മണം പിടിച്ചെത്താൻ അതൊരു നല്ല തുണ്ടി മുതല. അതെവിടെയെങ്കിലും കൊണ്ട് കളയുന്നതായിരിക്കും നല്ലത്. എടാ ഞാനിവിടെ കുറച്ച് ബിസിയിലാണ്, പിന്നെ വിളിക്കാം കേട്ടോ. ഇനി ഈ ബാഗ് എവിടെയെങ്കിലും കൊണ്ട് കളയാൻ നല്ലത്. വളഞ്ഞ വടിയിലൂടെ ആരുടെ ക്യാഷ് നമുക്ക് കിട്ടിയാലും അത് മനസമാധാനപ്പെടില്ല. ഒരു തരത്തില് ഈ ക്യാഷ് കിട്ടാത്തത് നന്നായി. അല്ലെങ്കിലും നമുക്ക് എന്തിനാണ് മറ്റുള്ളവരുടെ ക്യാഷ്? നിനക്ക് വേണ, എനിക്ക് വേണ്ട. അതെ, ആരെയും കാണാനില്ല. നീ വേഗം ബാഗ് അങ്ങോട്ട് കളയണം. എടാ നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ലല്ലോ അല്ലേ? ഇല്ലടാ, നീ ധൈര്യമായിട്ടാണ് കളയി. അയ്യോടാ ബാഗ്! നിക്ക്, നിനക്ക് എന്താ ഭ്രാന്തുണ്ടാ? അത് ആരെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ, ആ ഭാരം തലേന്ന് ഒഴിഞ്ഞല്ലോ. എടാ പോട്ടെ, നമ്മള് രക്ഷപ്പെട്ടടാ.